എന്ന് വെച്ചാൽ ബസ് സാർ വന്നിട്ടുണ്ട്. സാറേ നമസ്കാരം. രവിയോണച്ചനാ? അച്ഛാ കേക്കാമോ? ആ കേക്കാം കേക്കാം സാറേ കേക്കാം. ഇതിലേലുണ്ടോ? ഇതിലേലുണ്ടോ? ആ തിരുവല്ലായില്ല തിരുവല്ലായില്ല. സിനിമേനിമാരുണ്ട് കേട്ടോ, പൗർ സിനിമേനിയും തിത്തോ സിനിമേനിയും ശരിക്ക് സാറും ഉണ്ട്, ഓക്കെ ഓക്കെ. കെ മാത്യൂസ് എല്ലാവരും ഉണ്ട്. ഓക്കെ.
അഭിമന്യ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തായുടെ അനുസ്മരണ സമ്മേളനം മധുര സ്മരണകളിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുമേനി എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കി? എന്നെ രക്ഷിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന യേശു, പക്ഷെ അതിനനുസരിച്ച് ഞാൻ നന്നാവുന്നില്ല. യേശുവിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ വിധമാകുമായിരുന്നു. ഞാൻ ഇപ്പോഴും രക്ഷയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയാണ്. പൂർണമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനാവില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ ഇത്ര ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സഭാപിതാവ് നമുക്കുണ്ടായിരുന്നു. അഭിമന്യ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമനസ്, ആ വന്ധ്യപിതാവിന്റെ മധുര സ്മരണയിലാണ് നാം ഇപ്പോൾ. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി വെരി റെവറൻ ടി കെ മാത്യു അച്ഛൻ അവരെ ആദരവോടെ ക്ഷണിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവ്, ഇത് ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിമന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിതത്തെ അനുസ്മരിക്കുവാൻ അടൂർ ഭദ്രാസനമായിട്ട് നൽകിയിരിക്കുന്ന ഈ വലിയ കൃപയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠകരമായ ജീവിതപാതയുടെ ജീവിതത്തെ നയിച്ച് ഞങ്ങളുടെ സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും മാതൃകയായ ജീവിതം നയിച്ച അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത ഞങ്ങളെല്ലാം ഇപ്പോഴും ഉൾക്കൊള്ളുവാനായിട്ട് ദൈവം ഇടയാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായ നേതൃസിദ്ധിയും സൂക്ഷ്മമായ നിരീക്ഷണ ശക്തിയും പ്രവാചക തുല്യമായ വീക്ഷണ ശേഷിയും തിരുമേനിയുടെ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പുതിയ കാലത്തിന്റെ ഹൃദയ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായി സഭയെയും സമൂഹത്തെയും അർത്ഥപൂർണമായി നയിക്കുവാൻ അഭിമന്യ തിരുമേനി കാട്ടി ആർജവം ഞങ്ങൾ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹമുള്ള അഭിമന്യ തിരുമേനിയുടെ പ്രതിബദ്ധത ഞങ്ങളുടെ പ്രവർത്തനങ്ങളും നിലനിർത്തുവാൻ ദൈവമേ നീ സംഗതിയാക്കിക്കൊള്ളണമേ. അങ്ങനെ അഭിമന്യ തിരുമേനി കാട്ടിത്തന്ന നല്ല മാതൃക ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനുദിനം പുലർത്തിക്കൊണ്ട് ഏറ്റവും അനുകീതമായ നിലയില് പ്രവർത്തന സരണിയിലേക്ക് മുന്നേറുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തെ ദൈവം അനുഗ്രഹിക്കണമേ, ആശ്വസിക്കണമേ. ഇതിനൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ഞങ്ങളുടെ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഇന്നത്തെ സമ്മേളനത്തിലൊക്കെ ഞങ്ങൾക്ക് വേണ്ട പ്രഭാഷണങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കുന്ന അഭിമന്യ തീത്തോസ് തിരുമേനിക്ക് വേണ്ടി, സിറിക് സാറിന് വേണ്ടി, ബ്ലെസ്സിക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ യാചിക്കുന്നു. ദൈവമേ അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കണമേ. ഇന്നിതിനെ സംബന്ധിക്കുന്നവർ, വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ തന്നെ മക്കളെ ഓർത്ത് സ്തോത്രം. അവരുടെ അനുഗ്രഹങ്ങളാൽ ഒക്കെ എല്ലാവരെയും നിലനിർത്തിക്കൊള്ളണം പ്രാർത്ഥിക്കുന്നു. ഈ വലിയ വിപത്തിന്റെ കാലഘട്ടത്തിൽ ദൈവകാര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിതരായിരിക്കാനും ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ സമൂഹവും ഒക്കെയും തന്നെ സംരക്ഷിതമായി തീരുവാൻ ദൈവം ഇടയാക്കിക്കൊള്ളണമേ. എല്ലാറ്റിനും മേൽ ജയവും മഹത്വം അവിടുന്ന് എടുത്തുകൊള്ളണമേ, യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ അടൂർ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻ ബേബി ജോൺ അച്ഛൻ ഈ അവസരത്തിൽ സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നു. പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലകര മാർത്തോമാ സുറിയാനി സഭയിലെ അടൂർ ഭദ്രാസന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പമായിരിക്കുന്ന കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, എം ജി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിക് തോമസ് ആർ, മലയാളികളുടെ പ്രിയങ്കരനും മലയാള സിനിമ സംവിധായകനുമായിരിക്കുന്ന ശ്രീ ബ്ലസ് ആർ, ഭദ്രാസന ചുമതലക്കാർ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വികാരി ജനറൽ വെരി റവറൻ ടി കെ മാത്യു അച്ഛൻ,
ഇതിനെ സംബന്ധിക്കുന്നതായ ഈ ഭദ്രാസനത്തിലെ വൈദിക സഹോദരങ്ങൾ, ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഭദ്രാസനത്തിലെ മുഴുവൻ ജനങ്ങൾ, എല്ലാവർക്കും ത്രിയേക ദൈവത്തിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആമുഖ വാക്കിൽ അറിയിക്കട്ടെ. നമ്മുടെ ഭദ്രാസനം ഇന്ന് ഭാഗ്യസ്മരണീയനായ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ നിയോഗ വഴികളെ സ്മരിക്കുവാനും തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുവാനായിട്ടും നാം ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നു. ആ മനുഷ്യൻ ദൈവം മാർത്തോമാ സഭയ്ക്ക് നൽകിയ വരദാനമായിരുന്നു, സമാനതകളില്ലാത്ത സമ്മാനമായിരുന്നു. സാന്നിധ്യം കൊണ്ടും സന്ദേശം കൊണ്ടും സംഭാഷണം കൊണ്ടും സാക്ഷ്യം കൊണ്ടും മാർത്തോമക്കാരുടെയും ക്രൈസ്തവ ജനതയുടെയും മാത്രമല്ല ഭാരത ജനതയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ ആർജിച്ച് വലിയ തിരുമേനി 104 വർഷം ഈ ഭൂമിയിൽ കത്തി ജ്വലിച്ചത് നാളത്വത്തിന്റെ വലിയ പ്രകാശമായിരുന്നു. ചിന്ത കൊണ്ടും ചിരി കൊണ്ടും മാധുര്യം നിറഞ്ഞ വാക്കുകൊണ്ടും വിസ്മയലോകം തീർത്ത തിരുമേനി എന്നും വിശ്വാസമൂഹത്തിന് ഒരു അത്ഭുതമായിരുന്നു. മാധുര്യം നിറഞ്ഞ വാക്കുകൾ കേൾക്കുവാൻ എല്ലാവരും കൗതുകത്തോടുകൂടി ആയിരുന്നു തിരുമേനിയുടെ പ്രഭാഷണത്തിനായിട്ട് കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുസ്മരണ യോഗത്തിന് മധുരസ്മരണ എന്ന തലക്കെട്ട് തന്നെ നൽകിയിരിക്കുന്നത്. അൾത്താരയിൽ അടച്ച് കൂട്ടിയിടുന്ന ആത്മയ്ക്കപ്പുറമായി അൾത്താരയിൽ നിന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുവാനുള്ള തിരുമേനിയുടെ താല്പര്യം തന്റെ ദൗത്യത്തെയും നിയോഗത്തെയും വ്യക്തമാക്കുന്നുണ്ട്. ഷഷ്ടിപൂർത്തിയും സപ്തതിയും നവതിയും ശതാബ്ദിയും കാണുവാൻ ഭാഗ്യം ലഭിച്ച ചരിത്രത്തിലെ അപൂർവമായ മതമേൽദൃഷ്ടന്മാരിൽ ഒരാളായ തിരുമേനി പിട പറഞ്ഞ് നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ ഒരു യുഗത്തിന് തന്നെ തിരശീല വീഴുകയാണ്. തിരുമേനിയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഉദ്രാസനത്തിന്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അനുസ്മരണ യോഗത്തിന് അധ്യക്ഷത ഫലം അലങ്കരിച്ച് ഈ യോഗത്തിന് ധന്യത പകരുന്നത് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ന ഡോക്ടർ ഏബ്രഹാം ആർ പൗലോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ 14-ാം തീയതി. എപ്പിസ്കോപ സ്ഥാനത്തേക്ക് പ്രവേശിച്ച് 16 വർഷം പൂർത്തീകരിക്കപ്പെടുന്നതായ ദിനം. വലിയ തിരുമേനിയുടെ അനുസ്മരണ യോഗവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അത് ഞാനിവിടെ ഓർപ്പിക്കട്ടെ. മാർത്തോമാ സഭയിൽ വലിയ മെത്രാപ്പൊലീത്തയുടെ കരസ്പർശനം അല്ലെങ്കിൽ കയ്യൊപ്പ് ലഭിച്ച ഏക തിരുമേനി അത് നമ്മുടെ സ്വന്തം തിരുമേനിയാണ്. ആ ഭാഗ്യം ലഭിച്ചത്, മഹാഭാഗ്യം ലഭിച്ചത് പൗലോസ് തിരുമേനിക്ക് മാത്രം ആണ് എന്നുള്ളത് ഈ തരണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. വേറെ ആർക്കും ഈ എപ്പിസ്കോപ്പായുടെ കൈവപ്പ് എപ്പിസ്കോപ്പിൽ നിന്നുള്ള ആ സ്ഥാനത്തേക്കുള്ള കൈവപ്പ് അവകാശപ്പെടുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തിൻ്റെതായ അനുഭവം എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പ മിനിസ്ട്രിയിൽ 16 വർഷം പൂർത്തീകരിക്കുന്ന അഭിവന്ദ്യ തിരുമേനിക്ക് അടൂർ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രാർത്ഥന നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് വളരെ കൃത്യമായി വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം നൽകി നമ്മെ ധന്യമാക്കാൻ നമ്മോടൊപ്പം ആയിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, നമ്മുടെ ഭദ്രാസനത്തിന്റെ സ്വന്തം പുത്രൻ, ഇപ്പോൾ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പയായി അനുഗ്രഹീത ശുശ്രൂഷ ചെയ്തു വരുന്നു. വലിയ തിരുമേനിയുമായി ഏറെ അടുപ്പം ഇടപെടുവാനും ഒക്കെ അവസരം ലഭിച്ച തിരുമേനി വലിയ തിരുമേനിയുടെ സെക്രട്ടറിയായി ദീർഘകാലം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വലിയ തിരുമേനിയെ ദൂരെയും ചാരയിൽ നിന്നും അറിഞ്ഞും അനുഗമിച്ചതുമായ തിരുമേനിയുടെ സ്മരണകൾ നമുക്ക് ഇന്ന് പങ്കുവെക്കുമ്പോൾ അത് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തിരുമേനിയെ പോലെ നർമ്മത്തിലൂടെ ആശയാവിഷ്കാരം നടത്തി വിശ്വാസികളെ ചിരിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന തീത്തോസ് തിരുമേനിയുടെ ജന്മദിനവും കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു. പിറന്നാൾ ആഘോഷിക്കുന്ന
63 വയസ്സിലെ പ്രവേശിക്കുന്ന തിരുമേനിക്ക് അടൂർ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രാർത്ഥന നന്മകളും ആശംസിക്കുന്നതോടൊപ്പം ഈ അനുസ്മരണ മിറ്റിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ ഈ അനുസ്മരണ പ്രഭാഷണം നൽകുവാൻ ഒപ്പം നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന മഹാത്മാഗാന്ധി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ശ്രീ തോമസ് ആർ മാരാമൺ കൺവെൻഷന്റെ യുവവേദിയും സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള യോഗം മുതൽ എല്ലാ ഭദ്രാസനത്തിന്റെയും ഒട്ടുമിക്ക പ്രോഗ്രാമുകളിലും എല്ലാ മിക്കവാറും ഇടവുകളിലൊക്കെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിൽ സാറിന് നിറസാന്നിധ്യം എന്നും ലഭിക്കുന്ന ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ തിരുമേനിയായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ശ്രീ സാർ തികഞ്ഞ ഗാന്ധിയനും മാതൃകാ അധ്യാപകനും ആദർശത്തിന്റെ ആൾരൂപവുമാണ്. തിരുമേനിയെ കുറിച്ചുള്ള സാറിന്റെ നല്ല ഓർമ്മകൾ നമ്മുടെ ദർശനത്തെ ദീപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സാറിനെ ഏറ്റവും ആദരവോടുകൂടി അടൂർ ഭദ്രാസനത്തിലേക്ക് ഈ അനുസ്മരണ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബ്ലസ് സാർ, പച്ചയായ മലയാള സിനിമയിലൂടെ മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ ആർജിച്ച ശ്രീ ബ്ലസ് സാർ തിരുവല്ല കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമയുടെ വില അംഗമാണ്. ശ്രീ ബ്ലസ് സാറിന്റെ 100 Years ഓഫ് ക്രിസ്റ്റോസം എന്ന് പറയുന്ന വലിയ തിരുമേനിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയും ഏറ്റവും സുദീർഘമായ ഡോക്യുമെന്ററി എന്ന നിലയിൽ ഗിനസ് ബുക്കിൽ പേര് ചാർത്തപ്പെട്ടു എന്നത് മാർത്തോമ സഭ എന്നും സാറിനെ അഭിമാനത്തോടുകൂടിയാണ് ഓർക്കുന്നത്. അഭിവന്യ വലിയ തിരുമേനിയുടെ ശതാബ്ദി ആഘോഷ നാളുകളിൽ മാർത്തോമ യൂനിസെക്കും വലിയ തിരുമേനിയെ ആദരിച്ചത് ആവശ്യത്തെ കലണ്ടറിൽ തിരുമേനിയുടെ വിവിധങ്ങളായ ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. വലിയ തിരുമേനിയുടെ ഈ എല്ലാ ഫോട്ടോകളും മാർത്തോമ യൂനിസെക്കത്തിന് നൽകിയത് പ്രിയപ്പെട്ട ബ്ലസ് സാർ ആയിരുന്നു. ഒരുപക്ഷെ ആ ഡോക്യുമെന്ററി പബ്ലിഷ് ചെയ്തതിനു മുമ്പ് തന്നെ മാർത്തോമ യൂനിസെക്കത്തിന് വേണ്ടി മനോഹരമായ ഫോട്ടോ വലിയ തിരുമേനിയുടെ ഫോട്ടോ നൽകിയ ആ നല്ല മനസ്സിനെ ഈ സമയത്ത് സ്മരിക്കുകയാണ്. തിരുമേനിയുടെ അടുത്ത സ്നേഹം കാണിച്ച ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്ത ആളെന്ന നിലയിൽ ബ്ലസ് സാറിന്റെ മധുര സ്മരണകൾക്കായി നമുക്ക് ആതോർക്കാം. ഇനിയും ബ്ലസ് സാർ മലയാള സിനിമയിൽ ഒരുപാട് പ്രശസ്തിയുടെ ആകാശത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടും വിനയത്തോടും കൂടി തന്നെ അടൂർ ഭദ്രാസനത്തിന്റെ അനുസ്മരണ മീറ്റിംഗിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വികാരി ജനറൽ ടി കെ വെരി റവൻ ടി കെ മാത്യുസൻ അനുഭവത്തിലൂടെ പക്വമായ നേതൃത്വത്തിലൂടെ ഭരണ പാഠത്തിലൂടെ അച്ഛൻ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിരന്തരം നമ്മെ സഹായിക്കുന്നു. അച്ഛനെ വളരെ ആദരവോടുകൂടി അനുസ്മരണ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിലെ ഈ നാൾ വരെയും ഭദ്രാസന സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്ത കുഞ്ഞുകോശിയച്ഛനെയും ഭദ്രാസന ട്രഷറർ ശ്രീ വർഗീസ് തരകനെയും ബിഷപ്പ് സെക്രട്ടറി റവറൻ സോജു എം തോമസിനെയും ഭദ്രാസന സഭാ കൗൺസിൽ അംഗങ്ങളെയും സന്തോഷത്തോടുകൂടി ഈ അനുസ്മരണ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻ പി എൻ അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ സീനിയർ റിട്ടയർ അച്ഛന്മാരെയും സജീവ സേവനത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ വൈദിക സഹോദരങ്ങളെയും സുവിശേഷകരെയും ഭദ്രാസന അസംബ്ലി അംഗങ്ങളെയും ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളെയും പ്രത്യേകിച്ച് വിദേശ ഇടവുകളായ അലൈൻ കുവൈറ്റ് സെന്റ് ജോൺസ് എന്നീ ഇടവേലെ പ്രിയപ്പെട്ടവരെയും ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ഹൃദ്യമായി ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് എം സി ആയി ഇത് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട എബി പാപ്പച്ചനാണ്. ദേവരക്രമാനുവേ മാർത്തോമ ഇടവകം സന്തോഷത്തോടുകൂടി ഈ അനുസ്മരണ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ യോഗത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആശിഷ് അച്ഛന്റെ നേതൃത്വത്തിൽ ഡി എസ് എം സി ഡയറക്ടർ ആശിഷ് അച്ഛന്റെ നേതൃത്വത്തിലുള്ളതായ ഡി എസ് എം സി ടീം അംഗങ്ങളാണ്. പ്രിയപ്പെട്ട അച്ഛനെയും ടി അംഗങ്ങളെയും ഒപ്പം ഗ്ലോറിയ ന്യൂസ് കാദേശ് അബ്ബാ ന്യൂസ് എന്നിവരെയും അരമന ഭദ്രാസന സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ അനുസ്മരണ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ എല്ലാ അരമനയിൽ നിന്ന് സാങ്കേതിക
പ്രവർത്തനങ്ങൾ നൽകുന്ന സുബിനച്ചൻ, സോജുവച്ചൻ, മറ്റ് ഭദ്രാസനങ്ങളെല്ലാ പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദി അറിയിക്കുന്നതോടൊപ്പം വളരെ ഹൃദ്യമായി അവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്ന് അനവധി അച്ഛന്മാർ സംബന്ധിക്കുന്നുണ്ട്, മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ട സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലൂസ് എപ്പിസ്കോപ്പ തിരുമനസ്, നമ്മുടെ വലിയ മെത്രാപ്പോലീത്തയുമായി ഹൃദയബന്ധം പുലർത്തുന്ന സഭാപിതാവാണ്. അടൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ തിരുമനസിനോട് അധ്യക്ഷ പ്രസംഗം നടത്തി തെരുമാറാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളു. അഭിവന്യ ഡോക്ടർ തോമസ് മാർ തിത്തൂസ് എപ്പിസ്കോപ്പ തിരുമേനി, ഏറ്റവും ആദരണീയനായ ഡോക്ടർ ശ്രീ തോമസ് സാർ, അനുഗ്രഹീത സുപ്രസിദ്ധ സംവിധായകൻ ശ്രീ ബ്ലസ്സി, വികാരി ജനറൽ അച്ഛൻ വെരി റവറൻ ടി കെ മാത്യു അച്ഛൻ, അച്ഛന്മാരെ, പ്രിയപ്പെട്ട സുവിശേഷകരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. അഭിവന്ദനായ ഡോക്ടർ ത്രിപോസ് മാർ ക്രിസോസ്റ്റം, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സ്മരണ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇപ്രകാരം ഒരു കൂടിവരവ് അടൂർ ഭദ്രാസനമായി ചേരുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തുതി. അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ അടൂർ ഭദ്രാസനത്തിലെ പട്ടക്കാരുടെയും സുവിശേഷകരുടെയും മുഴുവൻ ജനങ്ങളുടെയും പേരിൽ പ്രണാമം അർപ്പിക്കുന്നു. ക്രിസോസ്റ്റം തിരുമേനിയെ ഒരു നൂറ്റാണ്ടിലധികം ആളുകൾക്ക് പരിചയപ്പെടുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിച്ചിരുന്നു. 104th പിറന്നാൾ ആഘോഷിപ്പാൻ തക്കവണ്ണവും ഈ വർഷം April 27th ദൈവം നമ്മെ സഹായിച്ചു. മെത്രാപ്പൊലീത്ത തിരുമേനിയിൽ നിന്നും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആശംസകൾ ഏറ്റുവാങ്ങി ഏതാനും ദിവസങ്ങൾ ചികിത്സാർത്ഥം ഡോക്ടേഴ്സിൻ്റെ പ്രത്യേക പരിചരണത്തിൽ കഴിഞ്ഞതിന് ശേഷം നമ്മിൽ നിന്ന് ശാന്തമായി വിട പറഞ്ഞു. സഹോദര മേൽപ്പെട്ടക്കാരുടെ സാന്നിധ്യത്തിൽ തികച്ചും സ്വസ്ഥതയോടുകൂടെ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും കാട്ടാതെ സാവധാനം ഒരു പക്ഷി പറന്നു പോകുന്ന ലാഘവത്തോടുകൂടെ താൻ പ്രിയം വെച്ച കത്രുകരങ്ങളിൽ ചേർക്കപ്പെടുകയുണ്ടായി. മാർത്തോമാ സഭ, പൊതുസമൂഹം തികഞ്ഞ ആദരവോടുകൂടെ തിരുമേനിയെ യാത്രയായി പാണ്ടക്കവണ്ണം ദൈവം സഹായിച്ചു. മാർത്തോമാ സഭയിലെ മേലധ്യക്ഷൻ, വലിയ മെത്രാപ്പോലീത്ത എന്നൊക്കെ നാം പറയുമ്പോഴും നമുക്കപ്പുറമായി പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്തായി തിരുമേനി മാറിയിരുന്നു എന്നുള്ള വസ്തുത ലോകർ തിരിച്ചറിഞ്ഞിരുന്നു. നാം തിരുമേനിയെ സ്നേഹിച്ചും ആദരിച്ചും നമ്മുടെ തിരുമേനി എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഈ ഭാരതം മുഴുവനായും
തിരുമേനി അവരുടെ നെഞ്ചിലേറ്റി ആദരവ് നൽകി അതിൻ്റെ വെളിച്ചത്തിലാണ് ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി തിരുമേനിയുടെ രാജ്യത്തിൻ്റെ ബഹുമാനം അറിയിച്ചിട്ടുള്ളത്. തിരുമേനിയിൽ കണ്ടിരുന്ന സമഭാവന, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുക, ചെറിയവരെയും വലിയവരെയും പ്രായഭേദമന്യെ തൻ്റെ അരികിൽ എത്തുന്ന ഏവർക്കും അവർ വന്നപ്പോൾ അവരെക്കുറിച്ച് തോന്നിയിരുന്നതിനേക്കാൾ അധികം ആദരവോടും വലിമയോടും കൂടെ മടങ്ങിപ്പോകുവാൻ സഹായിച്ചിരുന്ന ഒരു മഹാനുഭാവൻ. തിരുമേനിയെ സന്ദർശിക്കുമ്പോഴൊക്കെ അനുഭവപ്പെട്ടിരുന്നത് ഒരു വലിയ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന പ്രതീതിയായിരുന്നു. എപ്പോൾ തിരുമേനിയെ ചെന്ന് കണ്ടിരുന്നോ അപ്പോഴൊക്കെ താൻ ആശുപത്രിയിൽ ആയിരുന്ന സമയത്ത് പോലും ആദരവോടുകൂടിയിട്ട് തന്നെ സമീപിച്ച എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ളത്. സംസാരിക്കുന്നതിന് അല്പം ക്ഷീണം തോന്നിയിരുന്നപ്പോഴും അല്പമായെങ്കിലും സംസാരിച്ച് നമ്മുടെ സാന്നിധ്യം തിരുമേനി അംഗീകരിച്ച് മടങ്ങിപ്പോകുമ്പോൾ താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന ആ ഒരു ആദരവിൻ്റെ ആ വാചകങ്ങൾ ഒരിക്കലും നമ്മുടെ കാതുകളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരെയും വലിയവരായി കണ്ട് അവരിലുള്ള ആളത്വത്തെ പൂർണ്ണമായും അംഗീകരിച്ച് മാനിച്ചയക്കുന്ന തിരുമേനിയുടെ പ്രകൃതം നാമൊക്കെ കണ്ടുപഠിക്കേണ്ടുന്നതും അനുവർത്തിക്കേണ്ടുന്നതുമായ ഒരു വസ്തുത തന്നെയാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. പാരമ്പര്യങ്ങൾ കുറേയൊക്കെ മുറുക പിടിക്കുന്ന മാർത്തോമാ സഭയുടെ മേലധ്യക്ഷനായിരുന്നു കൊണ്ട് എല്ലാ വിശ്വാസ സമൂഹങ്ങളിലും പെട്ടവരെയും ഒരു വിശ്വാസവുമില്ലാത്തവരെയും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരെയും ഒരുപോലെ തന്നോട് ചേർത്ത് നിർത്തുന്നതിനും അവരുമായി ഹൃദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതിനും കഴിയുക, ശത്രുക്കളില്ലാത്ത ഒരു മഹാനുഭാവൻ. എല്ലാവരും തിരുമേനിക്ക് മിത്രങ്ങളായിരുന്നു. തിരുമേനി എല്ലാവർക്കും അടുത്ത പിതാവുമായിരുന്നു. തെരുവിൽ അലയുന്ന നാടോടി മുതൽ രാജ്യത്തിൻ്റെ സമുന്നത നേതൃസ്ഥാനികൾ വരെ തിരുമേനിയുടെ സൗഹൃദ വലയത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അഭിമാനമാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കും? എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് ബ്ലസ്സിയുടെ സംബന്ധിക്കുന്ന ഈ മീറ്റിംഗ് ആയതുകൊണ്ട് തിരുമേനിയെ ലോകത്തിന് മുഴുവനായി നൽകുവാൻ പര്യാപ്തമായ ബ്ലസ്സിയുടെ ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്ന ആ രണ്ടാഴ്ചക്കാലം ഡൽഹിയുടെ അരമനയിൽ പാർത്ത് അനേകം മഹൽ വ്യക്തികളെ തമ്മിൽ കാണുകയും അവരുമായി സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നത് അരികെ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു കൊച്ചു കുഞ്ഞിന് ചേരുന്ന ജിജ്ഞാസയോടുകൂടെ അതിരാവിലെ പുലർന്ന ഉടൻ തന്നെ തയ്യാറായി ഇന്ന് നാം എവിടേക്കാണ് പോകുന്നത്, അവിടെ ചെന്ന് മടങ്ങി വരുമ്പോൾ അടുത്ത് നാം എവിടേക്കാണ് പോകുന്നത്, ആരെയാണ് കാണേണ്ടുന്നത്, അന്ത്യയാകുമ്പോഴും അനേകർ വന്നു കാണുകയും പലരെയും ചെന്ന് കാണുകയും ഒക്കെ ചെയ്ത് ആ രണ്ടാഴ്ച കാലം നിറഞ്ഞ സാന്നിധ്യമാണ് ഞങ്ങളെല്ലാവരും അനുഭവിച്ചത്. ഇന്ന് ആ ഡോക്യുമെന്ററി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ മാർഗസ്വാസ്ഥം തിരുമേനി ലോകത്തിന് മുഴുവൻ ഇന്ന് പരിചിതനായി കഴിഞ്ഞിരിക്കുന്നു. ഒരതിരാവിലെ ഇന്ത്യാ ഗേറ്റിൽ ഒരു സ്ലോട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് അവിടെ ചെല്ലുമ്പോൾ
ആ പ്രായത്തിനും പരിഭവമില്ലാതെ എത്ര ചുറുചുറുക്കോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങളെല്ലാം താൻ പങ്കെടുത്തുകൊണ്ടിരുന്നത്. വന്ന് കണ്ട മനുഷ്യരൊക്കെ അത്ഭുതം കൂറുകയാണ്. ഇങ്ങനെയൊരു മനുഷ്യന് വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ തിരുമേനിയെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ, കേട്ടിട്ടുള്ളവർ, പരിചയപ്പെട്ടിട്ടുള്ളവർ കൂടെ കൂടെ തിരുമേനിയോട് ബന്ധപ്പെടണം എന്ന് തോന്നുമാറ് അത്യാകർഷകമായ ഒരാളത്വമായി ഈ കാലമൊക്കെ നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമാ സഭയ്ക്ക് നീണ്ട സംവത്സരങ്ങളാണ് സുദീർഘമായ നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആരംഭിച്ച് സഭയുടെ പരമോന്നത ചുമതലയിൽ അതിലൊക്കെ അപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആദരവിന് പാത്രീഭൂതനായി ഒരു 103 വർഷം തികച്ച് 104 പടിവാതിക്കൽ പ്രവേശിച്ച് നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ വിളി ശ്രമിപ്പാൻ പലിയമെത്രാപുരത്ത തിരുമേനിക്ക് ഇടയായത്. എത്രയോ പ്രാവശ്യമാണ് തിരുമേനിയെ അടുത്ത് ഇരുന്ന് ആ സ്നേഹം നുകരുവാൻ ഞങ്ങൾക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം ലഭിച്ച ഒരു തിരുമേനിയാണ് നമ്മുടെ ഒപ്പം ഇന്ന് സ്മരണ പങ്കിടുന്ന തീതുസ് തിരുമേനി. എന്തെല്ലാം അനുഭവങ്ങളുടെ നടുവിലും സമചിത്തതയോടുകൂടെ വലിയ ദൈവാശ്രയത്തോടുകൂടെ കനിവിൻ്റെ തമ്പുരാനായി നമുക്ക് അനുഗ്രഹം പകർന്ന് ഈ കാലമൊക്കെയും നമ്മെ ധന്യരാക്കി തീർത്ത ആ വലിയ മഹാത്മാവിൻ്റെ മുൻപിൽ ശിരസ് നമിക്കുന്നു. പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ അടൂർ ഭദ്രാസനം തിരുമേനിയോടുള്ള നിറഞ്ഞ ആദരവോടുകൂടെ ദൈവസന്നിധിയിലുള്ള തികഞ്ഞ നന്ദിയോടുകൂടെ ആ ധന്യാത്മാവിൻ്റെ ജീവിതത്തിനായി 1000 സ്തോത്രം. തിരുമേനിയിൽ വിളങ്ങിയിരുന്ന അത്ഭുതകരമായ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാർഗദർശിയായിരിക്കട്ടെ, പ്രകാശമായിരിക്കട്ടെ. ദൈവം നമ്മെ തൻ്റെ ദൃക്കരങ്ങളാൽ അനുഗ്രഹിച്ച് ആശീർവദിക്കും. കായംകുളം സെന്റർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു.
മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ബിഷപ്പ് സെക്രട്ടറിയായി പ്രവർത്തിച്ച പരിചയം, വലിയ മെത്രാപ്പോലീത്തായുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന സഭാപിതാവ്, നമ്മുടെ ഭദ്രാസനം മാർത്തോമാ സഭയ്ക്ക് നൽകിയ വരദാനം, ഡോക്ടർ തോമസ് മാർ തിത്തോസ് എപ്പിസ്കോപ്പയോട് അനുസ്മരണ സന്ദേശം നൽകി തെരുമാറാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള എബ്രഹാം മാർ പൗലോസ് തിരുമേനി, ഇന്ന് നമ്മുടെ ഈ അനുസ്മരണ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വലിയ തിരുമേനിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതരായ ഡോക്ടർ സുരിയ തോമസ് സാർ, സ്നേഹമുള്ള ബ്ലസ്സി, ബഹുമാനപ്പെട്ട ടി കെ മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സുവിശേഷകര്, സേവനിമാര്, ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇവിടെ വെൽക്കം അഡ്രസ്സിൽ ബഹുമാനപ്പെട്ട ഉദരാസന സെക്രട്ടറി അച്ഛൻ പൗലോസ് തിരുമേനിയാണ് ക്രിസോസ്റ്റം തിരുമേനിയുടെ കൈവെപ്പ് സ്വീകരിച്ചിട്ടുള്ള ഏക ബിഷപ്പ് എന്ന് സൂചിപ്പിച്ചപ്പോൾ, ഇത് കേട്ടപ്പോൾ സന്തോഷമുണ്ടെങ്കിലും ചെറിയ അസൂയ കൂടിയാണുള്ളത്. അത് 103 വയസ്സ് ജീവിച്ച് പൂർത്തിയാക്കി 104-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിച്ച തിരുമേനി ഈ സഭയിൽ ഒരു എപ്പിസ്കോപ്പായ ഒറ്റ എപ്പിസ്കോപ്പായ വായിച്ചിട്ടുണ്ട്. ആ ഭാഗ്യം ശ്രദ്ധിച്ചത് ഏറ്റവും ബഹുമാനമുള്ള പൗലോസ് തിരുമേനിക്കാണ്. അതിൻ്റെ അസൂയ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരുമേനിക്ക് എല്ലാ ഭാവങ്ങളും എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയിൽ ഒരു പുതിയ വട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നേരുന്നു. ഒരാളിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ആ വ്യക്തി ലോകത്തെ എങ്ങനെ കണ്ടു, എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ ലോകത്തിനുള്ള സംഭാവനകൾ എന്താണ് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ്. സമൂഹത്തിൽ എപ്പോഴും രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് ക്രിയേറ്റീവ് മൈനോറിറ്റി, ആൻഡ് അടുത്തത് പ്രോ ക്രിയേറ്റീവ് മെജോറിറ്റി. അങ്ങനെ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയിൽ തന്നെ ക്രീമായിട്ടുള്ള വളരെ വളരെ ഒരു ചെറിയ ശതമാനം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരാളായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. അവര് ചരിത്രത്തിൽ നിരന്തരമായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ ചരിത്രമാണ് ലോകത്തെയും സമൂഹത്തെയും ഓരോ വ്യക്തികളെയും നിലനിർത്തുന്നത്. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ലോകത്തിൻ്റെ, അതിൽ ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടി ഒരു മനുഷ്യൻ ജീവിച്ച ജീവിതം സാർത്ഥകമാക്കി പൂർണ്ണതയായ ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ആളിനെ സ്മരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളും. അങ്ങനെ ഈ അനുസ്മരണ മീറ്റിംഗിൽ എത്ര നമ്മൾ സ്മരിച്ചാലും ഓർത്താലും പൂർണ്ണമാകാത്ത ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. അപ്പോൾ ഈ അനുസ്മരണ മീറ്റിങ്ങുകളിൽ ഏത് അനുസ്മരണയാണ്, രണ്ട് കാര്യങ്ങൾ നിശ്ചയമായിട്ടും സംഭവിക്കും. ഒന്ന്, നമ്മൾ ആരെ അനുസ്മരിക്കുന്നുവോ ആ ആളിനെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരും. രണ്ട്, ഇത് വലിയ സമർപ്പണത്തിൻ്റെ സമയമാണ്. എന്തൊക്കെയാണോ നമ്മൾ സ്മരിച്ചത്, എന്തുകൊണ്ടാണ് അത് സ്മരിച്ചത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, ഉണ്ടാക്കുമ്പോഴുമാണ് നമ്മുടെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ പ്രസക്തമാകുന്നത്.
ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരുകളിൽ ഒന്ന് ധർമ്മിഷ്ഠൻ എന്നുള്ളത്, ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഇഷ്ടമുള്ളവൻ, ഇമ്പമുള്ളവൻ എന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ആ ധർമ്മം നമ്മുടെ ഈ രാജ്യത്ത് വളരെ ആഴത്തിൽ അർത്ഥമുള്ള വാക്കാണ്. നമ്മുടെ ഒരു ഭിക്ഷക്കാരൻ, ഒരു ഭിക്ഷു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ധർമ്മക്കാരൻ എന്നാണ് പറയും, ധർമ്മം തരണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും പറയുന്നത്? എനിക്ക് ധർമ്മം ലഭിക്കണം. നമ്മൾ പെട്ടെന്ന് ധർമ്മം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രൂപ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അല്പം അരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നതോ അല്ല. ധർമ്മം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ നിലനിൽപ്പിന് എന്താണോ ആവശ്യം, അത് തന്നെയാണ് നിന്റെ നിലനിൽപ്പിനും ആവശ്യമെന്നുള്ള കൃത്യമായ ബോധ്യമാണ് ധർമ്മം. അപ്പോൾ അങ്ങനെ ധർമ്മം സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് സമൃദ്ധി പ്രാപിച്ച് ഈ ലോകത്തിൽ വളരെ നീതിനിഷ്ഠമായി സ്നേഹത്തിൻ്റെ ആൾരൂപമായി ജീവിച്ച സമാനതകളില്ലാത്ത ആളായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. ഒരു അനുസ്മരണയിൽ പ്രൊഫസർ തോമസ് മാത്യു സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ സഭാ പിതാക്കന്മാർ ഏറെയുണ്ട്, എന്നാൽ ക്രിസോസ്റ്റം ഒന്നേ ഉള്ളൂ, വേറെ ഒരാളില്ല. അത് ആ പേര് ക്രിസോസ്റ്റം എന്നുള്ളത് ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ അതല്ലല്ലോ എൻ്റെ അർത്ഥം. സാധാരണ തിരുമേനിയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് ആനകളുണ്ട്, പക്ഷേ ഗുരുവായൂർ കേശവൻ ഒന്നേ ഉള്ളൂ. അതിൻ്റെ പ്രൗഢി, ആരെയും ആകർഷിക്കുന്നതായ അതിൻ്റെ നിൽപ്പ്, തലയെടുപ്പ്, ഇത് കാണാതെ ആർക്കും പോകാൻ സാധിക്കും. അതുപോലെ ക്രിസോസ്റ്റം തിരുമേനിയുടെ ആരെയും ആകർഷിക്കുന്നതായ ആകാര സൗഷ്ഠവം, ആ ശരീരത്തിൻ്റെ സൗന്ദര്യം, ആ മുഖത്തിൻ്റെ മാസ്മരികമായ ശക്തി, ആ കണ്ണിൻ്റെ കൃത്യമായ നോട്ടം, ഇതിനെയൊന്നും ബൈപ്പാസ് ചെയ്ത് പോകാൻ ആർക്കും ഒപ്പുകയില്ല. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധർമ്മിഷ്ഠൻ തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ആളിലേക്ക് വന്നെത്തിയത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എപ്പോഴും അടിസ്ഥാനപരമായി ആ വീടിൻ്റെ പരിസരങ്ങൾ, അദ്ദേഹം ജനിച്ചു വളർന്ന വീട്ടിൽ അവരെങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയത്, സമൂഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ആ വീട്ടിലെ മക്കൾ എങ്ങനെയാണ് മനുഷ്യത്വമുള്ള മനുഷ്യരായി വളരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യങ്ങളുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഉള്ള ഒരു കുടുംബത്തിലാണ്. ഇത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മതി, ആ പിതാവിൻ്റെ തലവണ്ണ രുമനച്ചൻ്റെ മകനായി ജനിച്ച ഫിലിപ്പുമ്മൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമീണ കുട്ടി മാർത്തോമാ സഭയുടെയും ലോകത്തിൻ്റെയും മനുഷ്യത്വമുള്ള മനുഷ്യനായി വളർന്ന് തിരുമേനിയിൽ നിന്ന് തിരുമനസ്സായി തീർന്ന ആ പാരഡൈം ഷിഫ്റ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒറ്റ ഉദാഹരണം മതിയാണ്. തിരുമേനി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. തിരുമേനി ഒരിക്കൽ ചങ്ങനാശ്ശേരി NSS കോളേജിൽ അവിടെ ഒരു മീറ്റിംഗ് ക്ഷണിക്കുകയും അവിടെ പോവുകയും ചെയ്തു. കോളേജ് യൂണിയൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ തിരുമേനി അവിടെ ചെന്നപ്പോൾ പിന്നീട് മനസ്സിലാക്കി, സാധാരണ പ്രിൻസിപ്പലാണ് ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യും, എന്നാൽ അവിടെ ഒരു പ്രൊഫസറാണ് തിരുമേനിയെ വെൽക്കം ചെയ്യും. അതിൻ്റെ കാരണം അദ്ദേഹം പ്രിൻസിപ്പലിനോട് വിനയത്തോടെ റിക്വസ്റ്റ് ചെയ്തു, ആവശ്യപ്പെട്ടു, ഈ തിരുമേനി വരുമ്പോൾ ഞാൻ സ്വാഗതം പറഞ്ഞു. അതനുവദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞ ആദ്യത്തെ വാക്ക്, ഈ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ അപ്പനും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കുമ്മനാട്ട് ജനിച്ച
വളരെ സാധാരണപ്പെട്ട പാവപ്പെട്ട വീട്ടിൽ ജനിച്ച കുട്ടിയാണ്. പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ തുലോം കുറവ്, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ സാമ്പത്തിക ശേഷിയില്ല. കലമണ്ണിൽ ഉമ്മനച്ഛൻ പറഞ്ഞു, ഈ പറയുന്ന പ്രൊഫസറിന്റെ പിതാവിനോട്, നിന്റെ മകൻ ഇവിടെ വന്നിരുന്ന് പഠിച്ചോളൂ, ഇവിടുത്തെ കുട്ടികളുടെ പുസ്തകം ഉപയോഗിക്കും, ഇവിടെയുള്ള വട്ടം അതിന്റെ വെളിച്ചത്തിൽ അവന് പഠിക്കാം. അങ്ങനെ അന്യൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും അന്യ വീട്ടിലെ കുട്ടി തൻ്റെ വീട്ടിലിരുന്ന് തൻ്റെ മക്കളോടുകൂടെ പഠിച്ച് അവനും വളരട്ടെ എന്ന് ചിന്തിച്ച വളർച്ചയുള്ള ഒരു മനുഷ്യൻ്റെ മകനായി ജനിച്ചതിൻ്റെ ഒരു ഔക്കം മാത്രമാണ് നമ്മളിന്ന് വളരെ ആദരവോടും ബഹുമാനത്തോടും സഭയുടെ വലിയ ആത്മാഭിമാനവുമായിട്ട് നമ്മൾ പറയുന്നത്. നമുക്കറിയാം അടുത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടേണ്ടത്, അതിന് മറ്റവനൂടെ ഇവന്റെ ബുക്ക് ഷെയർ ചെയ്താൽ, ഒരു ദിവസം പോയില്ലെങ്കിൽ നോട്ട് ഷെയർ ചെയ്താൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് മാർക്ക് കൂടുമെന്ന് വിചാരിച്ച് ഈ നോട്ടും അറിവും പങ്കിടാൻ അനുവദിക്കാത്ത മനുഷ്യത്വം മരവിച്ചു പോയ ദുഃഖകരമായ ഒരു ഒരു നാളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസോസ്റ്റം തിരുമേനി ഇങ്ങനെയുള്ള മനുഷ്യനായതിൻ്റെ പുറകിൽ അങ്ങനെ അല്ലാതെ ആകാനൊക്കാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അനുസ്മരണ തിരുമേനി അനുസ്മരിക്കാൻ മാത്രമല്ല, ആ തിരുമേനി അനുസ്മരിക്കുന്നത് അർത്ഥപൂർണമാകുന്നത് അദ്ദേഹം ഈ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത, കാണിച്ചു കൊടുത്ത, നടന്നു കാണിച്ചതായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ സമർപ്പിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെയെങ്കിൽ അടുത്തു നിൽക്കുന്നവൻ അന്യനല്ല എന്നും അവൻ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണെന്നും അവൻ്റെ വളർച്ച എൻ്റെ തളർച്ചയല്ലെന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ആത്മീയതയുടെ ഔന്നത്യം നമുക്ക് ലോകത്തെ എല്ലാം അങ്ങനെ നന്നാക്കാൻ നോക്കുന്ന ചിന്ത ഇപ്പോൾ പറയണ്ട. മാർത്തോമാ മഹാസഭയുടെ മുഴുവൻ ആളുകൾക്കും സാധിക്കാൻ ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് നമ്മളിപ്പോൾ മനസ്സിലാഗ്രഹിച്ചാൽ തിരുമേനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് അതായിരിക്കും എന്നുള്ളതിന് തർക്കമില്ല. എത്ര പറഞ്ഞാലും നമുക്ക് തിരുമേനിയെ കുറിച്ച് മതി വരത്തില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമുണ്ട്, ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് എന്ന് പറഞ്ഞു. എത്ര കേട്ടാലും തിരുമേനിയെ കേട്ടാൽ നമുക്ക് മതി വരുന്നില്ല. എത്ര നമ്മൾ തിരുമേനിയെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതി വരുന്നില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നതായ ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. അത് ആ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ രീതിയിൽ തിരുമേനി വളർത്തിയെടുത്തതായ ഒരു ആ തിരുമേനിയുടെ ഒരു അടിസ്ഥാനപരമായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. അതിൽ തിരുമേനി എപ്പോഴും പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം ദൈവമാണ്, ലോകത്തിന്റെ അടിസ്ഥാന ആവശ്യം മനുഷ്യത്വമുള്ള മനുഷ്യരാണ്. ഒരു നമ്മൾ പ്രപഞ്ചത്തിലേക്ക് പുറന്നു വീഴുന്നത് കൊണ്ട് നമ്മൾ മനുഷ്യത്വമുള്ളവരാകണമെന്നില്ല, അത് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്, അത് നമ്മൾ വലിയ വില കൊടുത്ത് നേടിയെടുക്കേണ്ടതാണ്, ഈ മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്നും. അങ്ങനെ മനുഷ്യന് മനുഷ്യത്വമുള്ള മനുഷ്യനാകാൻ ദൈവമാണ് അടിസ്ഥാനമെന്ന് തിരുമേനി പൂർണ്ണമായി വിശ്വസിക്കുകയും ആ തൻ്റെ ആ ബോധ്യം നിരന്തരമായി എല്ലാ മനുഷ്യരെയും മനുഷ്യരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം മനുഷ്യനിൽ നിന്ന് ആത്മാവിൻ്റെ അംശം ചോർന്നു പോയാൽ പിന്നെ അവൻ ആത്മാവില്ലാത്ത ഒരു മാംസപ്പൊതി മാത്രമായിട്ട്, പിന്നെ അത് തൃഷ്ണയുടെ കൂട് മാത്രമാണ്. ഇത് പൗലോസ് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വലിയ പ്രമാണമാണ്. അങ്ങനെയുള്ള തൃഷ്ണയിൽ ജീവിക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവൻ, മുമ്പേ നമ്മൾ പറഞ്ഞു ഞാൻ തന്നെയാണ് എന്നുള്ള കാഴ്ചയിൽ നിന്ന് അടുത്തു നിൽക്കുന്നവൻ എനിക്ക് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവായി നമ്മൾ കാണുകയും അതിനെ ഒരു ഒബ്ജക്റ്റായി നമ്മൾ കാണുകയും അതൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവായതുകൊണ്ട് വസ്തു ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അടുത്തു നിൽക്കുന്നവനെ ഉപയോഗിക്കുകയും ചെയ്യും.
അപ്പോൾ അടുത്തു നിൽക്കുന്ന ആളിനെ എങ്ങനെ എനിക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ലോകത്തിൽ, ആത്മാംശത്തിലൂടെ മാത്രമേ മനുഷ്യൻ അടുത്തു നിൽക്കുന്നവന് എങ്ങനെ ഉപകാരിയായി തീരാം എന്ന് ചിന്തിക്കുവാനും, ആ ദർശനം തന്റെ ജീവിതത്തിന്റെ പ്രമാണമാക്കിയ ആൾ എല്ലായ്പ്പോഴും അന്യരെ ബഹുമാനത്തോടുകൂടെ കാണുകയുള്ളൂ. പൗലോസ് ശ്രീമേനി വളരെ കൃത്യമായി പറഞ്ഞു, തിരുമേനിയുടെ അടുത്ത് വരുന്ന എല്ലാവരും വലിയവരായി മടങ്ങിപ്പോവുക, കൊച്ചാക്കുന്ന ലോകമാണിത്. അതിലാണ് നമുക്കൊരു ഒരു ഒരു സന്തോഷം. അവനേക്കാൾ ഉയർന്നവനാണ് ഞാൻ എന്ന് സ്ഥാപിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ വന്നവൻ എന്നേക്കാൾ മാന്യനാണ്, വലിയവനാണ്. തിരുമേനി പറഞ്ഞ അത് നമ്മൾ മറക്കാൻ പാടില്ല. അതിനകത്ത് നാടോടി ബാലന്മാർ മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെയുള്ള ആളുകളുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ളത് അവിടെ നിൽക്കട്ടെ. ആ സ്നേഹവലയത്തിൽ ഉള്ള ആളുകൾ ഇതാ. അതിൽ മാനസിക വിഭ്രാന്തിയുള്ള സ്നേഹിത തിരുമേനി, അടൂരെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അടൂര് താമസിക്കുമ്പോൾ എഴുത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്ഥിരമായി വന്ന് അവിടെ തിരുമേനിയുടെ സമയം ചെലവഴിക്കുന്ന ഭിക്ഷക്കാർ ഉണ്ട്. ഒരിക്കലൊരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ അസംബ്ലി നടക്കുകയാണ്. ആ വന്ന ആളിന് അസംബ്ലി എന്നാണെന്ന് അവൻ അറിയും. അപ്പോൾ അവിടെ അവൻ സ്ഥിരമായി വരുന്ന ദിവസം ആയതുകൊണ്ട് തിരുമേനി അവിടെ ഓഫീസിൽ പറഞ്ഞിരുന്നു, ഈ ഇന്ന ആൾ വരും, അവൻ ഇന്ന് അസംബ്ലി ഒക്കെ അല്ലേ, ഇച്ചിരിയുടെ രൂപ കൂടുതൽ ഒരു പണം അവിടെ ഏൽപ്പിച്ചിട്ടാണ് തിരുമേനി. അപ്പൊ അവൻ അവര് പറഞ്ഞു, തിരുമേനിക്ക് ഇന്ന് സമയമില്ല, അസംബ്ലി നടക്കുകയാണ്, ഒരുപാട് സമയമുള്ള കാര്യമാണ്, എടുക്കുന്ന സമയമാണ്, അതുകൊണ്ട് നിനക്ക് തരാനുള്ള ഇവിടെ തന്നിട്ടുണ്ട്, കൊണ്ടുപോകും. അപ്പോൾ അവൻ പറഞ്ഞു, തിരുമേനിക്കല്ലയോ സമയമില്ലാത്തത്, എനിക്ക് സമയമേ ഉള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ പണം വാങ്ങിക്കാൻ വന്നതല്ല, ഞാൻ തിരുമേനിയെ കണ്ട് കൂടിയിരിക്കാൻ വന്നു. ഈ ആളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറക്കി വിടുന്ന ലോകമാണ്, പരിഹസിക്കുന്ന ലോകമാണ് ഇവിടെ കൂടിയിരുത്തുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മെത്രാപ്പോലിത്തായും വലിയ മെത്രാപ്പോലിത്തായും ആയിരുന്ന ആൾ, ആളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, ഇതൊരു വല്ലാത്ത കാലമാണ്. ആ കാലത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മാതൃക കാണിച്ച ആ മഹാനുഭാവന്റെ മുമ്പിൽ നാം ശിരസുകളെ വണക്കുകയും ഞങ്ങളാവോളം അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ സങ്കല്പത്തെ കുറിച്ച് തിരുമേനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ പറയുന്നതാണ്. ചില ആളുകൾ പറയും, ഐ ആം ടോട്ടലി ഇൻഡിപെൻഡന്റ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഞാൻ ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. ഈ ലോകത്തിൽ മനുഷ്യന് പറയാവുന്ന ഏറ്റവും അധമമായ വാക്കാണ് സെൽഫ് മെയ്ഡ്. നൽകപ്പെടാത്തതായിട്ട് നമുക്ക് എന്താണ് ഉള്ളതെന്ന് സെന്റ് അഗസ്റ്റീൻ പറയുന്നുണ്ട്, വാട്ട് വി ഹാവ് വിച്ച് ആർ നോട്ട് റിസീവ്ഡ്. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്ന ഞാൻ, ഈ ഞാനായത് എങ്ങനെയാണ്? ഞാനെന്ന് പറയുന്ന ഞാൻ ഒരു ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചതല്ലോ. വി ആർ ടോട്ടലി റിലേറ്റഡ്, വി ആർ ഇന്റർ റിലേറ്റഡ്. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് എന്നുള്ള ഒരു ശക്തീകരണം ശരിയല്ല എന്നും, ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതും ശരിയല്ലെന്നും, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതാണ് മനുഷ്യനെ കുറിച്ചുള്ള പാരസ്പര്യത്തിന്റെ ദൈവശാസ്ത്രം പൂർണ്ണമായി വിശ്വസിച്ച് ജീവിച്ച് സാക്ഷിയാക്കിയാളാണ്. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാറിവാനിയസിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, യങ്സ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് തിരുമേനിയെ കുറിച്ച് നമ്മുടെ അടൂർ ഭദ്രാസനത്തിൽ ഒരു അനുസ്മരണയുണ്ട്, നിനക്ക് തിരുമേനിയെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറയാവുന്ന ഒരു കാര്യം പറയാം. സമർത്ഥനായിട്ടുള്ള വിദ്യാർത്ഥി പറഞ്ഞു, തിരുമേനി മാർത്തോമാ സഭയുടെ തിരുമേനി അല്ലായിരുന്നു, അല്ലെങ്കിൽ മാത്രമല്ലായിരുന്നു, ക്രൈസ്തവന്റെ ബിഷപ്പ് മാത്രമല്ലായിരുന്നു, മനുഷ്യന്റെ എല്ലാവരുടെയും ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ മതം മനുഷ്യനും മനുഷ്യ മഹത്വവും മാത്രമായിരുന്നു, മനുഷ്യനും മനുഷ്യത്വവും മതമാണ് മതമാക്കിയ മനുഷ്യൻ. ആൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ പാരസ്പര്യത്തിൽ ജീവിക്കാം, അവനില്ലാതെ ഞാനില്ല,
ഞാനുള്ളത് നിനക്ക് വേണ്ടിയും നീ ഉള്ളത് എനിക്ക് വേണ്ടിയുമാണെന്ന് പറയുന്ന ഈ പാരസ്പര്യത്തിൻ്റെ, ഈ സാഹോദര്യത്തിൻ്റെ, ഈ സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാണവായു എപ്പോഴും നമുക്ക് ശ്വസിക്കാനായിട്ട് ഇടയാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാം തിരുമേനി ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്ത ആളാണ്. ഹി കുഡ് സെലിബ്രേറ്റ് ഓൾ സീസൺസ് ഓഫ് ലൈഫ്. അത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആവേശഭരിതനാണ്. ഒരു അച്ഛനായി ജീവിച്ച കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതിലും ആവേശഭരിതനാണ്. ഒരു ബിഷപ്പായി ആ അത് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തപ്പോൾ അത് അതിനേക്കാൾ ആഘോഷമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യും. ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിച്ച ആളുകളാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ ഒന്നുകിൽ നമ്മൾ ഭൂതകാലത്തിന്റെ ഓരോരോ ആങ്സൈറ്റിയിൽ കടന്ന് വിഷമിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ഓർത്ത് വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നവരാണ്. അപ്പം ഭൂതം കുറെ കൊണ്ടുപോകും, ഭാവി കുറെ തിന്നുകളയും. പ്രസന്റിൽ നമ്മൾ ഒരിക്കലും പ്രസന്റ് അല്ല. ബട്ട് ക്രിസോസ്റ്റം തിരുമേനി വാസ് പ്രസന്റ് ഇൻ ദ പ്രസന്റ്. അദ്ദേഹം എപ്പോഴും ഇന്ന് ഇപ്പോൾ പൂർണ്ണമായി ജീവിതത്തെ ജീവിച്ചിരുന്നു, അത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. അങ്ങനെയുള്ളതിൽ തിരുമേനി ഓരോരോ കൗതുകങ്ങൾ കണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ അർത്ഥങ്ങൾ തേടിയാണ്. താൻ വിചാരിച്ചത് മാത്രമാണ് പൂർണ്ണമായ സത്യമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. താൻ അറിയേണ്ടിയിരുന്നതും എന്നാൽ പലപ്പോഴും അറിയാതെ പോയതുമായ കൊച്ചു കൊച്ചു കാര്യങ്ങളെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത്ഭുതം കൂടുകയും അങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് കൈകൂപ്പുകയും അവരോട് നീയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. തിരുമേനിയുടെ തന്നെ ഒരു ബന്ധു, ആ ബന്ധുവിന്റെ മകൻ സമർത്ഥനായിട്ടുള്ള ഡോക്ടർ, ഈ അമ്മയ്ക്ക് കിഡ്നി ഫെയിലിയറായി. അപ്പോൾ അതിസമർത്ഥനായി ഡോക്ടർ തൻ്റെ കിഡ്നിയിൽ ഒന്ന് അമ്മയ്ക്ക് നൽകി. ഇത് തിരുമേനി അറിഞ്ഞ് അവനെ കാണാനും അവരുടെ അവൻ്റെ അമ്മയെ കാണാനും അവിടെ ചെന്നു. ചെന്നപ്പോൾ അമ്മ സൗഖ്യമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ അവിടെയുണ്ട്. ഡോക്ടറുടെ 35 വയസ്സുള്ള ഈ മകൻ സമർത്ഥനായ ഡോക്ടറോട് പറഞ്ഞു, എടാ നീ കാണിച്ചത് ബുദ്ധിമോശമല്ലേ, നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ 78 വയസ്സായി. നിന്റെ കിഡ്നി കൊണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ 5 കൊല്ലം കൂടോ 10 കൊല്ലം കൂടോ ജീവിക്കാം. നിനക്ക് എത്രയോ വർഷം ജീവിക്കാനുള്ളവനാണ്, എത്രയാളുകളെ നിനക്ക് സഹായിക്കാം. അങ്ങനെ നീ ഈ ചെയ്ത കാര്യം ഒരു ബുദ്ധിമോശമല്ലേ? അപ്പോൾ അദ്ദേഹം ഈ ഡോക്ടർ പറഞ്ഞു, തിരുമേനി ബുദ്ധിയാണോ അല്ലയോ എന്നാണല്ലോ ചോദിച്ചത്. ശരിയാണ്, തികഞ്ഞ ബുദ്ധിമോശമാണ്. എന്നാൽ എൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ ഞാനില്ലല്ലോ. എനിക്ക് 2 കിഡ്നി തന്ന ഈ ആയുസ് നൽകിയത് ദൈവമാണെങ്കിലും എൻ്റെ അമ്മയിലൂടെയാണ്. ആ അമ്മയുടെ ഒരു ബെനവലൻസ് കൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. എൻ്റെ അമ്മയെ ഞാൻ ശുശ്രൂഷിച്ചില്ലെങ്കിൽ, എൻ്റെ അമ്മയുടെ ജീവനെ നിലനിർത്താൻ എന്നാൽ സാധിക്കുന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ, തിരുമേനി ഞാനൊരു മനുഷ്യനാണ്. തിരുമേനി എഴുന്നേറ്റ് നിന്നിട്ട് അവനോട് പറഞ്ഞു, നിന്റെ കൈ എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കും. ഇതൊക്കെ കൃത്യമായി തലയിൽ കൈവച്ചോ പ്രാർത്ഥിച്ചോ, അവനിനി പ്രാർത്ഥിക്കാൻ അറിയാവോ? ഇതൊന്നും അല്ലല്ലോ വിഷയം. ഓരോരോ പുതിയ കാര്യങ്ങൾ, മനുഷ്യത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതറിയുമ്പോൾ അദ്ദേഹം ആവേശഭരിതനാകുകയും അതിൽ അവരെ അഭിനന്ദിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ പാഠങ്ങളായി കണ്ട് വളരുകയും ചെയ്ത ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹീതമായ മനുഷ്യനായിരുന്നു. കാപട്യമുള്ള ഒരു ഇടപാടും തിരുമേനിക്കില്ല. ഹി വാസ് ഓൾവേസ് നാച്ചുറൽ. ഒരു മരണ വീട്ടിൽ ചെന്നാൽ തിരുമേനി ആവശ്യമില്ലാതെ വികാരം കാണിക്കുക, മോഹഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുക. തിരുമേനി കൂടെ ഞാൻ ചില വീടുകളിലൊക്കെ, മരണ വീടുകളിൽ പോയിട്ടുണ്ട്. തിരുമേനി അവിടെ ചെല്ലുമ്പോൾ അതും അങ്ങ് ആഘോഷമാകും. കരഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ ചിരിക്കാൻ തുടങ്ങാൻ, അതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്കോ അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കോ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ആർട്ടിഫിഷ്യാലിറ്റി. അഭിനയം വർദ്ധിക്കുമ്പോഴാണല്ലോ ആത്മാർത്ഥത ഇല്ലാതായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തിരുവേനിയെ കുറച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ആവർത്തിക്കുമ്പോൾ അത് ആവർത്തിക്കുന്ന വിരസതയായിട്ട് നിങ്ങൾക്ക് തോന്നാം. തിരുവേനിയുടെ ഇതും ബന്ധു തന്നെയാണ്. അദ്ദേഹത്തിന്റെ അനന്തരവൻ, ഈ പറയുന്ന ആളിന്റെ അനന്തരവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധം ആണ്.
അത് ദൈവമുള്ളവനല്ല എന്നുള്ള നിന്ന് നിൽക്കുന്നപ്പോൾ ആലപ്പുഴയിൽ ഏതോ ഒരു വിഷയത്തിൽ കോടതിയിൽ ഈ ആളിനെ വിസ്തരിക്കുക. അപ്പോൾ ജഡ്ജി ചോദിച്ചു, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവളെ ആ അമ്മ പറഞ്ഞു, എനിക്ക് ദൈവവിശ്വാസമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഈ അമ്മാച്ചൻ അവന്റെ അടുത്ത് ചെന്നു, എടാ പാതക, നീ എങ്കിലും ദൈവമില്ലെന്ന് പറഞ്ഞു കളഞ്ഞില്ല, നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ആയി ജനിച്ചു പോയല്ലോ. അപ്പോൾ ഇവൻ അമ്മാച്ചനോട് പറഞ്ഞു, എൻ്റെ അമ്മാച്ച, അമ്മാച്ചൻ ദൈവത്തെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ അമ്മാച്ചന്റെ ദൈവം? അങ്ങനെയാണെങ്കിൽ ആ അമ്മാച്ചന്റെ ആ ദൈവത്തെ കൊണ്ട് എന്തിനു കൊള്ളാം? ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഇല്ലാതാകുന്നതാണോ ദൈവം? ഇതാണ് അവന്റെ ചോദ്യം. എന്നിട്ട് തിരുമേനി സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സത്യത്തിൽ ഇതിൽ ആരാണ് വിശ്വാസം? ദൈവം ഉണ്ടോ ഉണ്ടോ എന്ന് പറയുകയും ആരെങ്കിലും ഒന്ന് എന്ത് പറയുമ്പോൾ ഇല്ലാതായിത്തീരുകയും ഏത് കോടതിയിൽ ഞാൻ നിന്ന് പ്രഖ്യാപിച്ചാലും ദൈവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും ഇല്ലാതാകാത്ത ദൈവത്തെ കുറിച്ച് വിശ്വസിക്കുന്ന അവനാണോ വിശ്വാസം? അപ്പോൾ ഇതെല്ലാം തന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ അദ്ദേഹം പഠിപ്പിച്ച് ഇതാ മടങ്ങിയിരിക്കുന്നു. തിരുമേനിയുടെ കാലം ചെയ്ത് വാർത്തകൾ വായിക്കുമ്പോൾ ഈ യൂട്യൂബിൽ എഴുതി വന്ന ഒരു വാചകം ഇതാണ്, ദൈവം മടങ്ങി. ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ അല്പം സംശയമോ തെറ്റിദ്ധാരണയോ വരാവുന്നതാണ്. ഇല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അവസാനിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകും, അത് പറഞ്ഞ് അവസാനിപ്പിക്കും. സുബ്രഹ്മണ്യം ഇപ്പൊ എല്ലാവരും പോലത്തായോ വലിയ മെത്ര പോലത്തായോ വലിയ മനുഷ്യനുമായിരിക്കും, സമൂഹത്തിന് അദ്ദേഹം വലിയ മനുഷ്യനായിരിക്കും. ജാതിയും മതവും ഒന്നുമില്ലാത്ത വലിയ വിശാല മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എനിക്ക്. എന്നാൽ എനിക്ക് തിരുമേനി അപ്പച്ചൻ എന്റെ ദൈവം ആയിരുന്നു. മാക്സിമിലിയൻ കോൾബേ എന്ന് പറയുന്ന അച്ഛൻ ഒരു പട്ടാളക്കാരന് വേണ്ടി ജീവൻ കൊടുത്ത് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച സമയത്ത് വത്തിക്കാനിൽ ഈ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന ആ മീറ്റിങ്ങിൽ രക്ഷപ്പെട്ട ഈ പട്ടാള ഓഫീസറും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇരുന്ന് ഈ പ്രഖ്യാപനത്തിൽ കരയുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ആളുകൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് വല്ലാതെ വികാര ഭരിതരാകുന്നത്? അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയല്ലേ? കാര്യങ്ങൾ അറിയാതെ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ഫോർ യു പീപ്പിൾ ഹി മേ ബി എ സെയിന്റ്, നിങ്ങൾക്ക് അദ്ദേഹം ഒരു സെയിന്റ് ആയിരിക്കും, ബട്ട് ഫോർ മീ ആൻഡ് മൈ വൈഫ് ആൻഡ് മൈ ചൈൽഡ് ഹി ഈസ് അവർ ലൈഫ് സേവിയർ. അദ്ദേഹം ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചത് ക്രിസോസ്റ്റം തിരുമേനി കാലം ചെയ്തപ്പോൾ ദൈവം മടങ്ങി. ഈ വലിയ മനസ്സിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പ്രണാമം അർപ്പിക്കുകയും നമ്മുടെ സമർപ്പണം പുതുക്കുകയും ഈ തിരുമേനിയെ നമുക്ക് നിന്ന് ദൈവത്തിന് നന്ദി പറയുകയും ഈ കാലത്തിന് വന്ന് ദൈവത്തിന് നന്ദി പറയുകയും ഈ കാലത്ത് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നന്ദിയുള്ളവരായി ആ തിരുമേനിയുടെ പാതയിലൂടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹത്തിന്റെ മനുഷ്യ ദർശനത്തിലൂടെ അദ്ദേഹത്തിന്റെ ദൈവബോധത്തിലൂടെ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളിലൂടെ സഞ്ചരിച്ച് കൂടുതൽ മനുഷ്യത്തോളം മനുഷ്യരാകുകയും ഈ ഭൂമിയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവിക പദ്ധതിയിൽ അനുഗ്രഹീതരായിട്ട് പങ്കുചേരുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട ഹൃദ്യമായ വാക്കുകൾ കൊണ്ട് ഈ മധുരസ്മരണയെ ധന്യമാക്കിയ തിരുമേനിയോടുള്ള ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. ഡോക്ടർ സിറിയ തോമസ്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുള്ള നിരവധി പദവികളിൽ ചിലത് മാത്രമാണ്. മികച്ച അധ്യാപകനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയുടെ ഒരു ഉറ്റ സുഹൃത്താണ് അദ്ദേഹം. ക്രിസോസ്റ്റം തിരുമേനിയുടെ അനുസ്മരണ സന്ദേശം നൽകി തരണമെന്ന് അദ്ദേഹത്തോട് വിനീതമായി അപേക്ഷിക്കുന്നു. കേൾക്കാമല്ലോ. കേൾക്കാം. ഇന്നത്തെ ഈ
സ്നേഹ സ്മരണ സംഗമത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, അഭിവന്യ തോമസ് മാർ തിത്തോസ് തിരുമേനി, ആദരണീയനായ ശ്രീ ബ്ലെസ്സി, വികാരി ജനറാൾ ബഹുമാനപ്പെട്ട ടി കെ മാത്യു അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ബേബി ജോൺ അച്ഛൻ, ശ്രീ വർഗീസ് തരകൻ, ശ്രീ എബി പാപ്പച്ചൻ, സമാപന പ്രാർത്ഥന നടത്തേണ്ട ബഹുമാനപ്പെട്ട കുഞ്ഞുകോശി അച്ഛ, ആദരണീയരായ ആരാധ്യരെ, സ്നേഹ സദസ്യരെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. ഇന്നത്തെ ഈ സ്മരണ സംഗമത്തിന് ഭിവന്യ പൗലോസ് തിരുമേനി നൽകിയ പേര് മധുര സ്മരണ എന്നാണ്. സാധാരണ അനുസ്മരണ സംഗമങ്ങളെ നാം ദുഃഖ സ്മൃതി എന്നോ അനുശോചന സംഗമമെന്നോ ഒക്കെയാണ് പറയുക. എന്നാൽ പൗലോസ് തിരുമേനി തികച്ചും വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന് സ്വീകരിച്ചത്. മരിച്ച ഒരു മഹാനുഭാവനെ കുറിച്ചുള്ള ദുഃഖ സ്മരണയ്ക്കല്ല, മധുര സ്മരണയ്ക്കാണ് ഈ സംഗമമെന്ന് തലക്കെട്ടിലൂടെ തിരുമേനി വ്യംഗ്യമായി നമ്മോട് പറയാതെ പറയുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ അർത്ഥവത്തായ ഒരു ദിശാസൂചനയാണ്. ഇവിടെ നാം വലിയ തിരുമേനിയുടെ വിയോഗത്തിലുള്ള സങ്കടമല്ല, മറിച്ച് ക്രിസോസ്തം തിരുമേനിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും നൽകിയ സന്തോഷവും മധുരവും ആശ്വാസവുമാണ് നാം നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പങ്കുവെക്കാൻ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന ഒരു ധ്വനിയാണ് തലക്കെട്ട് വഴി തന്നെ എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ളത്. ദുഃഖ സ്മരണകളല്ല, മധുര സ്മരണകളാണ് ഓർമ്മിക്കേണ്ടത് എന്ന് തന്നെയാണ് സാരം. അങ്ങനെ അല്ലെങ്കിലേ അതിൽ നമുക്കും അത്ഭുതപ്പെടാനുള്ളൂ. വലിയ തിരുമേനിയുടെ കാര്യത്തിൽ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ഒട്ടേറെ വൈദികരെ മാർത്തോമാ സഭയിലേക്ക് പട്ടം നൽകി കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ തിത്തോസ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ തിരുമേനി ഒരാൾക്ക് മാത്രമേ മെത്രാൻ പട്ടം നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് പൗലോസ് തിരുമേനിക്കാണ്. പക്ഷെ അത് മാത്രമല്ല തിരുമേനിയുടെ മധുരം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏബ്രഹാം മാർ പൗലോസ് എന്ന പേര് തെരഞ്ഞെടുത്ത് നൽകിയതും മാർ ക്രിസോസ്റ്റം തിരുമേനി തന്നെയാണ്. മാർത്തോമാ സഭയിൽ സാധാരണ കേൾക്കാത്ത ഒരു പേരാണ് അത്, വ്യത്യസ്തമായ ഒരു പേരാണത്, യുണീക്ക് ആയിട്ടുള്ള പേരാണത് എന്ന് നമുക്ക് അറിയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പഴയ ബാബു അച്ഛന് ഇപ്പോഴത്തെ പ്രിയ പൗലോസ് തിരുമേനിക്ക് ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് നമ്മളും അറിയാതെ ചോദിച്ചു പോകും. അഭിവന്യ തിത്തോസ് തിരുമേനിയും ക്രിസോസ്തം തിരുമേനിയുടെ ദുഃഖസ്മരണയല്ല, മധുര സ്മരണ തന്നെയാണ് ഇവിടെ ഓർമ്മിച്ചത്. കാരണം വലിയ മെത്രാപ്പൊലീത്തയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നല്ലോ തിത്തോസ് തിരുമേനി. വലിയ മെത്രാപ്പൊലീത്തയുടെ സ്നേഹ വിശ്വാസ വാത്സല്യത്തിന്റെ തണലിലാണ് തിത്തോസ് തിരുമേനിയും ആത്മീയതയുടെ പടവുകൾ ഒന്നൊന്നായി കയറിപ്പോയത്. മധുര സ്മരണകൾ മാത്രമായിരിക്കും തിരുമേനിക്കും മനസ്സ് നിറയെ ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് തിരുമേനിയുടെ വാക്കുകളിലൂടെ നമുക്ക് അനുഭവേദ്യമായത്. വലിയ മെത്രാപ്പൊലീത്തയുടെ അവസാന ജന്മദിന ആഘോഷത്തിലേക്ക് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ സമയത്ത് അതിന് എന്ത് തലക്കെട്ട് കൊടുക്കണം എന്ന് ഒരു രാത്രി ഞാനും ആലോചിക്കുന്നുണ്ടായി. അവസാനം ഞാൻ കൊടുത്ത തലക്കെട്ട് എട്ടാമത്തെ അത്ഭുതം എന്നതായിരുന്നു. ഒട്ടേറെ പേർ അതിന്റെ പേരിൽ എന്നെയും വിളിച്ച് ആ പേരിട്ടതിന്റെ യുക്തി സാങ്കത്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്കും സന്തോഷമായത്. ഈ എട്ടാമത്തെ ലോകാത്ഭുതത്തെ
നൂറ് എപ്പിസോഡുകളിലൂടെ അഭ്രപാളികളിലേക്ക് പകർത്തിയതിന്റെ മധുരമാവണം എന്റെ ആദരണീയനായ സുഹൃത്ത് ശ്രീ ബ്ലസ്സിക്കും നമ്മളോട് പങ്കുവെക്കാൻ ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും തിരുമേനിയെ കുറിച്ച് ഓർമ്മയുള്ള കാലം മുതൽ മധുരമായ ഓർമ്മകൾ മാത്രമേ മനസ്സിലുള്ളൂ. ആ മധുരോദാരമായ സ്മരണകൾ പങ്കുവെക്കാനാണല്ലോ ഞാനും ഇന്നിവിടെ നിങ്ങളോടൊപ്പം വിളിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാണ് ഞാൻ ആദ്യമായി തിരുമേനിയെ കണ്ടത് എന്നതിൻ്റെ കൃത്യമായ ഓർമ്മ എനിക്കുമില്ല. എന്നാൽ എത്രയോ വർഷങ്ങളായി തിരുമേനിയെ എനിക്കറിയാം. ഞാൻ ആദ്യം കണ്ടനാൾ മുതൽ തന്നെ തിരുമേനി എനിക്ക് മനസ്സിലും എൻ്റെ ജീവിതത്തിലും മധുരമായി തീർന്നു എന്നതാണ് സത്യം. തിരുമേനിയുടെ അന്ത്യനാളുകൾ വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നത് മറ്റൊരു സത്യം. എല്ലാ ഓർമ്മകളും പറയാനുള്ളതല്ല എന്ന് നമുക്കറിയാം. പലതും മനസ്സിൽ സൂക്ഷിക്കാനുള്ളതുണ്ട്. ഇന്നാണെങ്കിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാ ഓർമ്മകളും പങ്കുവെക്കാൻ നിവൃത്തിയുമില്ല. അതുകൊണ്ട് ഞാനും നേരിൽ കണ്ടതും നേരിട്ട് കേട്ടതുമായ ചില സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. പാലാ രൂപതയുടെ സുവർണ ജൂബിലി 2000 ആണ്ടിലായിരുന്നു. 1950 രൂപത സ്ഥാപിക്കപ്പെട്ടത്. 600,000 ആളുകൾ അന്നവിടെ സമ്മേളിച്ചു. ഗവർണറായിരുന്ന MM ജേക്കബും മന്ത്രിയായിരുന്ന KM മാണിയും പാലക്കാർ തന്നെയായിരുന്നു. അവരുടെ സാന്നിധ്യവും വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനി പറഞ്ഞു, ഗവർണറും മന്ത്രിയും വേദിയിൽ ഇരുന്നോട്ടെ, ജൂബിലിയുടെ ഉദ്ഘാടനം ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത തിരുമേനി നടത്തും. അങ്ങനെയാണ് തിരുമേനി ആ സമ്മേളനത്തിലേക്ക് വന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, തിരുമേനി ആദ്യ വാചകത്തിൽ തന്നെ സദസ്സിനെ, മഹാസദസ്സിനെ കയ്യിലെടുത്തു. എന്നെ ആഗോള കത്തോലിക്ക സഭയിലെ ഒരംഗമായി ദൈവം തമ്പുരാൻ സൃഷ്ടിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുമേനി ആരംഭിച്ചത്. പാലായിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ മെത്രാപ്പോലിത്ത പോയിട്ട് ഒരു പള്ളി ശുശ്രൂഷകൻ പോലും ആവുകയില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നതെന്നായിരുന്നു തിരുമേനിയുടെ നർമ്മം. പിന്നീട് ഞാൻ കേട്ട ഒന്ന്, തിരുവനന്തപുരത്തെ മാർത്തോമ പള്ളിയുടെ 25th വാർഷിക സമ്മേളന സമയത്താണ്. ഞാൻ അന്ന് കേരള സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലർ ചുമതലയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനും ആ സമ്മേളനത്തിലേക്ക് പ്രസംഗിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ടു. തിരുമേനിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അന്നത്തെ അച്ഛൻ, തിരുമേനി മെത്രാപ്പോലിത്തയായ ആ സമയത്താണ്, തിരുമേനിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം ആഗ്രഹം മെത്രാപ്പോലിത്ത തിരുമേനി 100 വയസ്സുവരെ ജീവിക്കണം എന്നാണ്. തിരുമേനി വളരെ ക്ഷോഭമായ ഒരു മുഖഭാവം എടുത്തണിഞ്ഞു. അത് നർമ്മത്തിന്റെ മറ്റൊരു ഭാവം, മനഃപൂർവമാണ് നമുക്കറിയാം. എന്നിട്ട് തിരുമേനി പറഞ്ഞു, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ കരുണയ്ക്ക് 100 എന്ന് പരിധി വെക്കാൻ ഈ അച്ഛൻ ആരാണ് അധികാരം കൊടുത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ ദൈവത്തെ ഓർത്ത് എന്നോട് ഒരു കരുണ കാണിക്കണം. എന്റെ അപ്പൻ ഉമ്മനച്ഛൻ 106-ാം വയസ്സിലാണ് ലോകം വിട്ടുപോയത്. അത്രയും കാലമെങ്കിലും എന്നെയും ജീവിക്കാൻ അച്ഛൻ അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സദസ്സിനെ മുഴുവൻ ചിരിപ്പിച്ചിട്ടാണ് അന്നും തിരുമേനി വേദി വിട്ടത്. 2009 വലിയ മെത്രാപ്പോലിത്തയ്ക്ക് മാതൃകായോഗ്യമായ നേതൃത്വത്തിനുള്ള RV തോമസ് പുരസ്കാരം, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എൻ്റെ പിതാവിൻ്റെ പേരിൽ കഴിഞ്ഞ 25-30 വർഷമായി നടക്കുന്ന ഒരു പുരസ്കാര സമർപ്പണമാണ്. 2009 അത് തിരുമേനിക്കാണ് നൽകപ്പെട്ടത്. തിരുമേനി അത് സ്വീകരിക്കാൻ പാലായിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാവരും പറഞ്ഞു RV തോമസ് മഹാനാണ് എന്ന്.
അത് തർക്കമില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ആർ വി തോമസ് നല്ല ബുദ്ധിമാനുമായിരുന്നു എന്ന് ഞാൻ പറയും എന്നായി തിരുമേനി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ സാക്ഷ്യം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ തെളിവാണ് പറയുന്നത്. ബുദ്ധിമാനായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം കത്തോലിക്കനായ അദ്ദേഹം വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചപ്പോ മാർത്തോമാ സഭക്കാരിയെ കല്യാണം കഴിക്കൂ എന്ന് നിശ്ചയിച്ച് ആ സഭയിൽ നിന്ന് തന്നെ എൻ്റെ സഭയിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്. പാലാക്കാർക്കും അന്ന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് തിരുമേനി ഒന്നും മുൻകൂട്ടി ആലോചിച്ചു പറയുന്ന നർമ്മമല്ല എന്ന് നമുക്കറിയാം. അതായിരുന്നു ക്രിസോസ്റ്റം തിരുമേനിയുടെ നർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഡൽഹി കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമെന്നുള്ള നിലയിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പൗലോസ് തിരുമേനി ആയിരുന്നു ഡൽഹി ഭദ്രാസനാധിപൻ. ക്രിസോസ്റ്റം തിരുമേനി ഡൽഹിക്ക് വരുമ്പോഴൊക്കെ പൗലോസ് തിരുമേനിയോടൊപ്പമാണല്ലോ താമസം. ഒരു തവണ വന്നപ്പോ മാർത്തോമാ സഭയുടെ വക വൈദികരുടെയും അൽമായരുടെയും സ്വീകരണം ഡൽഹി YMCA സംഘടിപ്പിച്ചിരുന്നു. അതിന് തലേന്നാണ് തിരുമേനി സന്മനസ്സോടെ ഞങ്ങളുടെ വീട്ടിൽ അത്താഴത്തിനെത്തിയത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ മാർത്തോമാ സഭാ കേന്ദ്രങ്ങളിൽ അൽമായർക്കിടയിലും വൈദികർക്കിടയിലും ചില രഹസ്യ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് തിരുമേനി കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ നേരിട്ടു പോയത്. പ്രധാനമന്ത്രി മോദിയും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നതാണ്. അവിടെ വെച്ച് തിരുമേനി അമ്മയുമായി വളരെ രഹസ്യമായി വേദിയിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത് ദീർഘസമയം ചാനലുകൾ കാണിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് അവർ സംസാരിച്ചത്? വളരെ ഗൗരവമായിട്ടാണ് സംസാരം. ഇടയ്ക്കൊക്കെ ചിരിച്ചു, അമ്മയും ചിരിച്ചു, തിരുമേനിയും ചിരിച്ചു. പക്ഷെ ഇത് വലിയ വിവാദമാക്കി ചില ഡൽഹിയിലും ആ വിവാദത്തിന്റെ വേലിയേറ്റം ഉണ്ടായിരുന്നു. അവൾ എന്നോട് രഹസ്യമായി പൗലോസ് തിരുമേനിയുടെ അനുവാദത്തോടെ ഞാൻ വലിയ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി നാളെ YMCA നടക്കുന്ന മീറ്റിങ്ങിൽ ഒരുപക്ഷെ അല്പം പ്രസന്നതയില്ലാത്ത സംഭവങ്ങൾ ഉണ്ടായേക്കാം, അതെന്താണ് സാറേ എന്ന് എന്നോട് തിരുമേനി ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുമേനി അമൃതാനന്ദമയ്യെ കണ്ടതിനെ കുറിച്ച് ഡൽഹിയിലെ മാർത്തോമാ സഭയിലെ വിശ്വാസികൾക്കിടയിലും വൈദികർക്കിടയിലും ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വീകരണ വേദിയിൽ വെച്ച് തന്നെ ഒരുപക്ഷെ തിരുമേനിയോട് അത് ചോദിച്ചേക്കാം. അപ്പൊ തിരുമേനി എന്റെ നേർക്ക് നോക്കി ചിരിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ അതൊരു രഹസ്യമല്ലേ? ഞാൻ അവരോട് രഹസ്യമല്ലേ സംസാരിച്ചത്? ഞാനതെങ്ങനെയാണ് പരസ്യപ്പെടുത്തുക അവർ ചോദിച്ചാലും? അതുകൊണ്ട് അത് രഹസ്യമായിട്ടിരിക്കട്ടെ, സാറത് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, തിരുമേനി ഞാനും അവിടെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, പൗലോസ് തിരുമേനി എന്നോടും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വല്യമെത്രാപോലത്ത് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എന്നോട് തിരുമേനി ആ രഹസ്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ തിരുമേനിക്ക് വേണ്ടി മുൻകൂർ ജാമ്യം പറയുക? അപ്പൊ തിരുമേനി വീണ്ടും ചിരിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? സഭയിലെ അച്ഛന്മാരോട് ഞാൻ അത് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, തിരുമേനി പറയാതെ എനിക്കത് മനസ്സിലാവുകയില്ലല്ലോ. അപ്പൊ തിരുമേനി പറഞ്ഞു, കുഞ്ഞെ ഞാൻ അവരോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, CSI സഭ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് മാർത്തോമാ സഭ അനുകരിക്കാറുണ്ട്. CSI സഭയിൽ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയെ ബിഷപ്പായി ആന്ധ്രയിൽ അവരോധിക്കുകയുണ്ടായി. ഇനി മാർത്തോമാ സഭയിലും ഒരുപക്ഷെ അത് ആവർത്തിക്കപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സഭയിലെ ചേരാവൂ, സഭ മാറി വരുന്നുണ്ടെങ്കിൽ മറ്റ് സഭകളിലൊന്നും പോകണ്ട, ഞങ്ങളുടെ സഭയിൽ വന്നാലും ചിലപ്പോ ബിഷപ്പായി തീരാം. അതാണ് അവരോട് ഞാൻ സംസാരിച്ചത്. ഇതെങ്ങനെയാണ് ഞാൻ മാർത്തോമാ സഭയിലെ അച്ഛന്മാരോട് പറയുക?
പിറ്റേന്ന് തിരുമേനി പൗലോസ് തിരുമേനിയോട് മീറ്റിങ്ങിൽ പറഞ്ഞു, എന്റെ പ്രസംഗത്തിന് മുമ്പ് ഈ ശ്രീ സാർ പറഞ്ഞോട്ടെ. എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഈ പ്രസംഗത്തിന്റെ സമയത്ത് തിരുമേനി എന്നോട് വെളിപ്പെടുത്തിയ അമ്മയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ രഹസ്യം പറഞ്ഞു. അതോടെ സദസ്സും ചിരിച്ചു, തിരുമേനിയും ചിരിച്ചു. പിന്നെ അവിടെ ആരും തിരുമേനിയോട് ഒരു ചോദ്യവും ചോദിച്ചില്ല. അതാണ് തിരുമേനിയുടെ നർമ്മം മാത്രമല്ല, തിരുമേനിയുടെ അതിയായ ബുദ്ധി കൗശലവും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ പലരും തിരുമേനിയുടെ മഹത്വങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, തിരുമേനി സർവർക്കും സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ്. തിരുമേനിയുടെ ഏറ്റവും വലിയ മഹത്വവും അതായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ എപ്പോഴും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, കേട്ട് അനുഭവിച്ചിട്ടുള്ളത്. തീത്തോസ് തിരുമേനി പറഞ്ഞതാണ് ശരി. അഭിനയ ലോകത്ത് അഭിനയമില്ലാതെ ജീവിച്ച് കടന്നുപോയ ഒരാളാണ് അഭിവന്യ വൈമത്രാപൊലിത്ത തിരുമേനി. അതുകൊണ്ടാണ് ലോകം മുഴുവൻ തിരുമേനിയെ സ്നേഹിച്ചത്, ലോകം മുഴുവൻ തിരുമേനിയെ അവരുടെ ഹൃദയങ്ങളോട് ചേർത്ത് വെച്ചത്. തിരുമേനിയും അങ്ങനെ തന്നെയായി. നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും പറയുമല്ലോ, കീപ്പിംഗ് വൺ ഡിയർ ആൻഡ് ക്ലോസ് ടു വൺസ് ഹാർട്ട്. തിരുമേനി അങ്ങനെയാണ്. ജാതിയോ മതമോ പ്രത്യയശാസ്ത്രമോ ദേശ വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ തിരുമേനി തന്നോട് ഇടപെട്ട സർവരെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളതാണ് മാർത്തോമായുടെ ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും വലിയ പുണ്യവും ഏറ്റവും വലിയ ധന്യതയും എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുമേനിയുടെ ജീവിതം അതായിരുന്നു. നേർചിന്ത, നേർവാക്ക്, നേർവഴി, അതിനപ്പുറം തിരുമേനി പോയിട്ടില്ല. തിരുമേനിയുടെ ജീവിതവും അതായിരുന്നു, തിരുമേനിയുടെ ജീവിത സാക്ഷ്യവും അതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവൻ തമ്പുരാൻ തിരുമേനി വഴി നമുക്കും ഞാനും നിങ്ങളും ജീവിച്ച ഈ കാലത്തിനും നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നമ്മുടെ മധുരമായ ഹൃദയത്തോടെ തന്നെ ദൈവത്തിന് നന്ദി പറയാം. തിരുമേനിയുടെ സ്മരണയ്ക്കും നമ്മുടെ പ്രണാമങ്ങളെ സമർപ്പിക്കാം. നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ സൂര്യ കോമൻ സാർ, അങ്ങയുടെ ഹൃദ്യവും ദീപ്തവുമായ വാക്കുകൾ ഞങ്ങളുടെ ഈ മധുര സ്മരണയെ മധുരതരമാക്കി ഒരു ഗാനവുമായി ദേവലക്കര സെന്റർ എത്തുകയാണ്. ോ
സിനിമാ സംവിധായകൻ, ദേശീയ സിനിമ അവാർഡ് ജേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ശ്രീ ബ്ലെസ്സി അവർ. അതിലുപരി അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ, അങ്ങനെ തിരുമനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ബ്ലെസ്സിക്ക് തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയാനുണ്ടാവും. പ്രിയ ബ്ലെസ്സി സർ, അങ്ങയുടെ വാക്കുകൾക്കായി ഞങ്ങൾ കാതുകൂർപ്പി. ഈ മധുര സ്മരണയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ എബ്രഹാം ആർ പൗലോസ് തിരുമേനി, ക്രിസോസ്റ്റം തിരുമേനിയെ ഏറ്റവും അടുത്തറിഞ്ഞ് സംസാരിക്കുവാൻ, നമ്മളെ മനസ്സിലാക്കുവാൻ സാധിച്ച അഭിമന്യ തീത്തോസ് തിരുമേനി, ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആദരമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ എക് തോമസ് സാർ, റൈറ്റ് റവൻ ടി കെ മാത്യു അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബേബി ജോൺ അച്ഛൻ, മറ്റു വൈദിക സെഷറെ, അടൂർ ഭദ്രാസനത്തിൻ്റെ വിവിധ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർ, ഭദ്രാസനത്തിൻ്റെ അംഗങ്ങൾ, മറ്റു ബഹുമാനരെ, ഇവിടെ പൗലോസ് തിരുമേനിയും ക്രിസോസ്റ്റം തിരുമേനിയും ഞാനുമൊക്കെ ഡൽഹിയിൽ ചിലവഴിച്ച കുറച്ച് ദിവസങ്ങളെക്കുറിച്ച് വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുകയുണ്ടായി. എനിക്ക് ആ നിമിഷങ്ങളൊക്കെ അറിയാതെ പെട്ടെന്ന് വീണ്ടും മനസ്സിലേക്ക് കയറി വരുന്നത്, 97 വയസ്സിന് ശേഷമുള്ള 97, 98, 99, 100, 101 വയസ്സുകൾ, ഏതാണ്ട് ഒരു 4-5 വർഷങ്ങളിൽ ആണ് എനിക്ക് ക്രിസോസ്റ്റം തിരുമേനി ഏറ്റവും അടുത്ത് അറിഞ്ഞ് തിരുമേനിയുമായിട്ട് സംസാരിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ഒക്കെ കഴിഞ്ഞത്. അതിനൊക്കെ മുമ്പ് തന്നെ അറിയാതെ ഒരു 2006 മുതൽ തിരുമേനി അറിയാതെ മനസ്സിലേക്ക് വളരുകയായിരുന്നു. കാരണം പലപ്പോഴും തിരുമേനിയുടെ സംസാരങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ നമ്മൾ, ഞാനൊരു മർത്തമാക്കാരനെന്നുള്ള രീതിയിൽ ഒരുപാട് വേദികളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു കൗതുകം, കാരണം തിരുമേനി നമ്മളെ കുഞ്ഞു കഥകൾ പറഞ്ഞ് രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു തിരുമേനി. പിന്നീടാണ് ആ തിരുമേനിയുടെ പേര് തന്നെ സ്വർണനാവുകാരൻ ആണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ തിരുമേനിയുമായി മനസ്സിലാക്കുവാൻ, തിരുമേനിയെ മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോഴാണ് തിരുമേനി പറയുന്ന കാര്യങ്ങളുടെ വലിപ്പം എത്രത്തോളമാണ്, അത് ഒരു സഭയായിട്ട് സമൂഹമായിട്ട് എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടിയ അല്ലെങ്കിൽ കാലം സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ള വാക്കുകളും ചിന്തകളുമാണ് തിരുമേനി നമുക്ക് പറയുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് എനിക്ക് തിരുമേനിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഈ നിമിഷങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള കുറച്ച് തീരുമാനങ്ങളിൽ, എനിക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഇന്ന് അതിനെ കാണുകയാണ്. കാരണം
ക്രിസോസ്റ്റം തിരുമേനിയെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ അതിനും മുകളിലായിട്ട് തിരുമേനിയെ കുറിച്ച് ഒരു ഒരു 10-70 പുസ്തകങ്ങളെങ്കിലും എഴുതിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും തിരുമേനിയുടെ ചിന്തകളെ കുറിച്ച് ഇവിടെ തിതോസ് തിരുമേനി പറഞ്ഞ പോലെ തിരുമേനിയുടെ കഥകൾ തിരുമേനി അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തിരുമേനി നിറഞ്ഞ് സംസാരിക്കുന്ന ഓരോ ചോദ്യത്തിനോടും വ്യത്യസ്തമായി എങ്ങനെയാണ് തിരുമേനി പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും ആഴത്തിൽ പരപ്പിൽ ജീവിതത്തിനെ സമൂഹത്തിനെയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഒരു ഡോക്യുമെന്ററി എന്നുള്ള രീതി ചെയ്യുമ്പോൾ സാധാരണ ഒരു ഡോക്യുമെന്ററിക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ദൈർഘ്യത്തിൽ നമുക്ക് തീർക്കാൻ കഴിയുന്നതാണ്. കാരണം അത്രയ്ക്കൊക്കെ ഉള്ള സാധാരണ രീതിയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ. പക്ഷെ ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിന്തകൾ ഇപ്പോൾ തന്നെ ഒരു 4-5 കഥകൾ തന്നെ തിതോസ് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. അപ്പം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു 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 സ്റ്റഡി നടത്തിയപ്പോൾ തിരുമേനിയിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ഞാനിതൊരു ഒരു ഒരു തിരുമേനിയെ ഞാൻ അടുത്തറിയാൻ ശ്രമിച്ച കാലത്തിനെ കുറിച്ചാണ് ഞാനിപ്പം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കാരണം തിരുമേനി വളരെ സരസമായി ചെറിയ കഥകളിലൂടെ ഒരുപാട് ജീവിതത്തിൻ്റെ തൻ്റെ അനുഭവങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവനിലേക്ക് ഒരു കഥ മാത്രമല്ല അതിൽ നിന്നും ജീവിതം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണ് ആയിരിക്കേണ്ടത് അല്ലെങ്കിൽ ആത്മീയത എങ്ങനെയാണ് നിറയ്ക്കേണ്ടത് എന്നൊക്കെ ഒരിക്കലും ഒരു ഒരു വേദശാസ്ത്രത്തിൻ്റെ ഒരു ഒരു ബലത്തിൽ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റായിട്ട് അതിനെ സംസാരിക്കാതെ തിരുമേനിക്ക് പറയാൻ സാധിക്കും. അത്ഭുതപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും തിരുമേനി ഇങ്ങനെ ഇത്തരത്തിലൊരു ആത്മീയ ആചാരനായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തിരുമേനി സ്വന്തമായി പുസ്തകങ്ങൾ രചിച്ചതിൽ എനിക്ക് അങ്ങനെ കാണുമ്പോൾ പലരോടും സംസാരിച്ചും അങ്ങനെ അത്തരം രീതിയിലാണ് തിരുമേനി രചനകൾ നടത്തുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആണ്. പക്ഷെ ഒരു എഴുത്തുകാരനോ ഒരു കഥാകാരനോ ഒക്കെ ആയി മാറാനായിട്ടുള്ള വലിയ സാധ്യതകൾ തിരുമേനിയുടെ എല്ലാ ചിന്തകളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് പലപ്പോഴും. കാരണം ഒരു ഒരു തേങ്ങ ഇടുന്ന ഒരാളാണ് എന്നെ ഇത്രയും വലിയ ആക്കളാക്കിയ ശംഖുവാണ് എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു ഡയറക്റ്റായിട്ട് ഒരിക്കലും സംഭവിച്ചിട്ടുള്ളതല്ല. അപ്പം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് അതൊരു സുവിശേഷമായി മാറുന്നത്. ഒരു ഒരു തേങ്ങ ഇട്ട് വീട്ടിൽ പോകുന്ന ഒരാൾ നമ്മുടെയൊക്കെ വീടുകളിൽ തേങ്ങ ഇടാൻ ആൾക്കാർ വരുന്നുള്ളതാണ്. നമ്മളുടെ ഒരുപാട് ജീവിതത്തിൽ നിത്യത്തിൽ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അവരൊക്കെ അവരെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഉയരത്തിൽ പറയുമ്പോൾ അവരെയൊക്കെ മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അവരുടെ ഒരു സഹായമാണ് എൻ്റെ ജീവിതത്തിന് ഉതകിയത് ഞാൻ ഇത്രയും ഒക്കെ പഠിക്കാനും വളരാനും ഒക്കെ കാരണം അതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കഥയുടെ ഒരു രൂപത്തിലേക്ക് മാറുമ്പോൾ ഈ ശംഖുപതിയാൻ ഒരു വലിയ ഒരു വ്യക്തിയായിട്ട് വളരുകയും സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ നുറുങ്ങ് കഥകളിലൂടെ തിരുമേനിക്ക് നമ്മളോട് സംവേദിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ അത്തരം കഥകൾ സരസമായ കഥകളെല്ലാം എനിക്ക് സൂക്ഷിക്കണമെന്ന് ഒരുപാട് നമുക്ക് വായിക്കാനായിട്ട് നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്. അപ്പൊ അത് അതിനെയൊക്കെ ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം തന്നെ തിരുമേനി വ്യത്യസ്തരായ ഓരോ ആൾക്കാരോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ലെവലുണ്ട്. ഓരോരുത്തരോടും ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു ഒരു അദ്ദേഹത്തിൻ്റെ രൂപം പോലെയുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു 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 സന്യാസിയുടെ ആത്മീയ ഗുരുവിൻ്റെ ഒരു വലിയ വലിപ്പത്തിൽ നിന്നുകൊണ്ട് തിരുമേനി ആരോടും സംസാരിച്ചിരുന്നില്ല. കാരണം സംസാരിക്കാൻ വരുന്നവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവനെ തിരുമേനിയിലേക്ക് ഉൾക്കൊള്ളുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നവർക്ക് ധാരാളം സംസാരിക്കണം. ബലോസ് തിരുമേനി ഈ സമയത്ത് ഓർക്കുമായിരിക്കും
നരേന്ദ്രമോദിജിയുമായിട്ട് ഒരു 5-10 മിനിറ്റിന്റെ ഒരു 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 സമയമാണ്, ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സമയമാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഏതാണ്ട് 1.5 മണിക്കൂറിന് മുകളിൽ അദ്ദേഹം തിരുമേനിയോടൊപ്പം സമയം ചെലവഴിച്ചു എന്നാണ്. ഏതാണ്ട് ഒരു 28 മിനിറ്റോളം എനിക്ക് എഡിറ്റഡ് വേർഷൻ തന്നെ എനിക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം തിരുമേനിയുമായി സംസാരിക്കുന്നവർക്ക് തിരുമേനിയെ ഇയിലേക്ക് വളരുക അല്ലെങ്കിൽ അതിനുള്ള ഇടം കൊടുക്കുകയാണ്. തിരുമേനി ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അവരുടെ സംശയങ്ങൾ, ഇതൊക്കെ തിരുമേനിയിലേക്ക് വളരുവാനായിട്ട് ഉള്ള രീതിയിലുള്ള ഇടം തിരുമേനി നൽകാൻ തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലൊക്കെ ഇത്ര പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു 98-99 വയസ്സ്, അത് തിരുമേനിയുടെ ഒരു നമ്മൾ സാധാരണ ഒരു പുരുഷായുസിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ ഒരു പ്രായത്തിലാണ് ഞാൻ തിരുമേനിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് തിരുമേനി ഇത് ഓർത്തിരിക്കുമോ, അല്ലെങ്കിൽ തിരുമേനി ഒരാളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തിരുമേനി അറിയാതെ അതിൽ നിന്ന് വിഷയങ്ങളിൽ നിന്ന് സ്ലിപ്പായി പോകുമോ എന്നൊക്കെ പലപ്പോഴും അറിയാതെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് തിരുമേനിയുടെ മറ്റൊരാളിലേക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഘടനയുണ്ട് തിരുമേനിക്ക് സംസാരിക്കാൻ. തിരുമേനിയുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടോ, ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ തിരുമേനിയുടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രസംഗങ്ങൾ കേട്ടറിയാം, പ്രസംഗങ്ങളിലൊക്കെ തുടങ്ങി ഒരു കഥയിലേക്ക് കയറി നമ്മൾ വിചാരിക്കും തുടങ്ങിയ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ ആ മറ്റൊരു വിഷയത്തിലേക്ക് ഒരു കഥയായിട്ട് വന്ന് രൂപം പ്രാപിച്ചിട്ട് അവസാനം ചെന്നെത്തുന്നത് വീണ്ടും തുടങ്ങിയ വശത്തേക്ക്. അപ്പോൾ ഇത് ഞാൻ അത്ഭുതത്തോടുകൂടി തിരുമേനിയെടുത്ത് ചോദിച്ചിട്ടുണ്ട്. തിരുമേനി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തിരുമേനിക്ക് ഇങ്ങനെ ഒരു കഥ ഒരു ഇന്ന ഒരു ഇതിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരു കഥയിൽ കൂടെ അവിടെ അതിലേക്ക് എത്തിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു ബോധപൂർവമായ ഒരു ഒരു പ്രിപ്പറേഷൻ നടത്താറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരിക്കലും തിരുമേനി അത് ആ സമയത്തിന്റെ സാഹചര്യങ്ങളിൽ വരുന്നതെന്നുള്ളതല്ല, തിരുമേനിക്ക് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ തിരുമേനി അതിന് അതിനെക്കുറിച്ച്, എന്നാലും ഞാൻ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരു ധാരണയുണ്ടാകും. ഒരിക്കലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങൾ എറണാകുളത്ത് ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി വളരെ വൈകി, അവിടെ ഞങ്ങൾക്കൊരു വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുമേനി അവിടുന്ന് ഞാൻ അന്നേരം അന്ന് എറണാകുളത്ത് കിടക്കുന്നതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് അതിന് നിന്നിരുന്നത്. അപ്പം തിരുമേനി വളരെ നിർബന്ധം പിടിച്ചു, എനിക്കില്ല, എനിക്ക് തിരുവല്ലയ്ക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി ഇത്ര രാത്രിയിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസമല്ലേ എന്നുകൊണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. അപ്പം അല്ല, എനിക്ക് പോകണം, എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ച് വായിക്കണം. ഞാൻ ചോദിച്ച അതെന്താ തിരുമേനി? അപ്പം ഞാൻ പലപ്പോഴും അപ്പച്ച എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തോടുകൂടി വിളിക്കാൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ അപ്പച്ച എന്തായിരുന്നു അതിൻ്റെ എന്താണ്? ഇല്ല, നാളെ വാഴൂർ നാരായണ പണിക്കരുടെ ഒരു അനുസ്മരണ സമ്മേളനം, അദ്ദേഹത്തിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പം കുറച്ച് ദീർഘമായ അല്ലെങ്കിൽ ഘനമുള്ള ഓർമ്മകൾ ഉണ്ടാവണം. അപ്പം ഞാൻ അതിനൊരു വായിക്കേണ്ടതായിട്ടുള്ള റെഫറൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ഒരു 100 വയസ്സോ 101 വയസ്സുള്ള ഒരു ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങളാണ്, അത്ഭുതമാണ് ഇത്രയധികം. അപ്പം ഈ വെളുപ്പാങ്ക ഈ ഇത്രയും യാത്ര അന്ന്, പക്ഷേ അദ്ദേഹം വളരെ വെളുപ്പാങ്കാലത്ത് തന്നെ നേരം പുലരുന്നതിന് നേരം മുമ്പ് തന്നെ യാത്ര ചെയ്തു. അപ്പം എൻ്റെ ഒരു നിർബന്ധം കൊണ്ട് അവിടെ കിടന്നാണ് കിടന്നു യാത്ര ചെയ്തു അന്ന് പകൽ അതിലേക്കുള്ള പ്രിപ്പറേഷൻ. ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ കൃത്യമായ പഠനം അത്ഭുതപ്പെടുത്തുന്നു. അപ്പം തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വിഷമത്തിൻ്റെതായിട്ടുള്ള മനസ്സ്, നേരത്തെ ഇവിടെ ഒരു ഒരു പല തിരുമേനിയാണ് പറഞ്ഞാൽ തോന്നുന്നു, ഒരു 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 പറന്നു പോകുന്നത് പോലെ ഉള്ള ഒരു വളരെ ലാഘവമായ ഒരവസ്ഥ. ജീവിതത്തിന് പ്രതിസന്ധികളെ ഒന്നും അത്രയധികം ഗൗരവമായി കാണാതെ എല്ലാത്തിനും തിരുമേനിയുടെ ഇതോടുള്ള പല ആൾക്കാരുമായിട്ടുള്ള പല ഇന്റർവ്യൂകളിലും ഒക്കെ പറയുമ്പോൾ തിരുമേനി ഒരുപാട് അങ്ങനെ ദുഃഖിച്ചിട്ടില്ല, ജീവിതത്തിൻ്റെ അങ്ങനെ പ്രയാസപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒപ്പം തിരുമേനി അതിന് എൻ്റെ കൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം.
പലരും തിരുമേനിയടുത്ത് തിരുമേനി പട്ടിണി കിടന്നിട്ടുണ്ടോ, വിശപ്പ് പറഞ്ഞിട്ടുണ്ടോ? അപ്പം തിരുമേനി, എനിക്ക് അങ്ങനെ ഒരു പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം എൻ്റെ ജ്യേഷ്ഠന് ജോലിയുണ്ടായിരുന്നു, എൻ്റെ അപ്പത്തിന് ജോലിയുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പല ഘട്ടത്തിലും അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ വിശപ്പിനെ കുറിച്ച് തിരുമേനിക്ക് കൃത്യമായി ഉള്ള അടയാളപ്പെടുത്തലുകളുണ്ടായിരുന്നു. പലപ്പോഴും തിരുമേനിയുടെ സ്റ്റേറ്റ്മെന്റുകൾ, തിരുമേനിയുടെ വാക്കുകളൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കരമായ സമൂഹത്തിനെ ഇത്രയധികം സ്നേഹിക്കുകയും സമൂഹത്തിൽ ഇത്രയധികം രാഷ്ട്രീയ വിചാരകനായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലത്തിലുള്ള ഒരു ഒരു ആത്മീയ ഗുരുവിനെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അവിടെ ദൈവം എന്താണ്, ദൈവസ്നേഹം എന്താണ്, ആത്മീയത എന്താണ് എന്നൊക്കെയുള്ളത് വളരെ എല്ലാ സെക്ഷനിൽപ്പെട്ട ആൾക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ തിരുമേനി സംസാരിക്കുന്നത് കൊണ്ടാണ് തിരുമേനി എല്ലാവരുടെയും തിരുമേനി അപ്പച്ചനായി മാറുന്നത്, എല്ലാ മതസ്ഥരുടെയും തിരുമേനിയായി മാറുന്നത് എന്നുള്ളത് വളരെ ഉദാഹരണമാണ്. ഒരു 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 സമയത്ത് തിരുമേനി പറയും, ഈ ദേശത്ത് ഒരുത്തൻ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ നിവർത്തി. പട്ടിണിയുള്ള ഈ ലോകത്തിൽ എനിക്ക് ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു. അപ്പം ദൈവത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റാണ്, ഇവിടെ പട്ടിണി ഇല്ലാതായിരിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അയൽവക്കത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവനെ കുറിച്ചുള്ള കരുതണം, അത് കരുതാതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ജാതിയുടെ മതത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവുന്നില്ല, അത് മനുഷ്യരുടെയാണ്. തിരുമേനി പറഞ്ഞതുപോലെ, തിരുമേനി ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന വാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്നാണ്, മനുഷ്യനിലെ മനുഷ്യത്വത്തിനെ കുറിച്ചാണ് തിരുമേനി പറയുന്നത്. ദൈവം മാത്രമേ, ക്രിസ്തു മാത്രമേ മനുഷ്യനായി ഇരുന്നിട്ടുള്ളൂ. നമ്മളൊക്കെ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ മനുഷ്യത്വം ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യനാണ്, അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുന്ന പലപ്പോഴും തിരുമേനി പലയിടത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എനിക്ക് അവൻ്റെ പട്ടിണി മാറ്റുവാൻ നിവൃത്തിയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, എൻ്റെ വിശപ്പ് എൻ്റെ ഭൗതിക പ്രശ്നവും എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നവുമായി ആയിട്ടാണ് മാറുന്നത്. എൻ്റെ വിശപ്പ് എൻ്റെ ഭൗതിക പ്രശ്നവും എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നവുമായിട്ട് മാറും. മറ്റുള്ളവനെ സ്നേഹിക്കുവാൻ, അയൽക്കാരനെ സ്നേഹിക്കുവാൻ ഒക്കെ പറയുന്ന സുവിശേഷങ്ങൾ എത്ര സരസമായി ഏത് മതത്തിൽപ്പെട്ടവർക്കും മനസ്സിലാകുന്ന, വിശപ്പറിയുന്നവന് മനസ്സിലാക്കുന്ന സുവിശേഷം. സുവിശേഷത്തിനെ കുറിച്ച്, സുവിശേഷ വേലയെക്കുറിച്ചൊക്കെ തിരുമേനി മറ്റൊരിടത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരുമായിട്ടുള്ള സംസാരം എന്ന് പറയുമ്പോൾ 100 ചിന്തകളാണ്, അതിൻ്റെ അകത്ത് അൺഎഡിറ്റഡും എഡിറ്റഡുമുണ്ട്. അപ്പം ഞാനൊരു 48 മണിക്കൂർ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും അതിൻ്റെ ഒരു റഷായിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളത് അതിലേക്ക് ക്രമീകരിക്കുക ചെയ്തത്. അപ്പം തിരുമേനിയുടെ സുവിശേഷ വേലയെക്കുറിച്ചുള്ള തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പം, ഈ ലോകമാണ് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ ഭൂമി നൽകി, ഭൂമിയിൽ നമ്മളായിരിക്കുന്നു എന്ന് പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നു. ഈ ഭൂമിയിൽ വിദ്യാഭ്യാസം, സംസ്കാരം, കല, നന്മ, സ്നേഹം ഇതൊക്കെ നിറയ്ക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ നിയോഗിക്കപ്പെട്ട ആ മനുഷ്യൻ്റെ വേലയാണ് യഥാർത്ഥമായ സുവിശേഷ വേല. ഈ ലോകം നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട്, അത് കലയായിട്ടാവാം, വിദ്യാഭ്യാസമായിട്ടാവാം, സാഹിത്യമായിട്ടാവാം, നല്ല പെരുമാറ്റങ്ങളായിട്ടാവാം, നന്മയും സ്നേഹവുമായിട്ടാവാം, ആ ചെയ്യുന്ന വേലയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനി പറയുന്നത്, ഓരോരുത്തരും ഒരു തൂപ്പുകാരൻ ചെയ്യുന്ന ജോലിയും ഒരു സുവിശേഷ വേലയാണ് എന്നുള്ള രീതിയിൽ തിരുമേനി പലയിടത്തും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ഒക്കെ അതുകൊണ്ട് തിരുമേനിക്ക് അതിനുള്ളിൽ ഒരു സുവിശേഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രായമായ കുമ്മനാട്ട് തിരുമേനി കാറിൽ പോകുമ്പോൾ പ്രായമായ ഒരു സ്ത്രീ തിരുമേനിയടുത്ത് വന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ തിരുമേനി അവരോടുത്ത് സംസാരിച്ചതും, ഞാനും ഒന്നുമില്ലാത്തവനാണ്, എന്തെങ്കിലും മറ്റുള്ളവർ തരുന്നത് കൊണ്ടാണ് ഞാനും കഴിയുന്നത്,
എന്തെങ്കിലും നിനക്ക് തരാനുണ്ടെങ്കിൽ തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടിയപ്പോൾ ആ സ്ത്രീ 1 രൂപ നോട്ട് എടുത്തു കൊടുത്തതും തിരുമേനി അത് സന്തോഷത്തോടെ പോക്കറ്റിട്ടതും ഒക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള തിരുമേനിക്ക് അതിന്റെ അതിന്റെ എന്താണ് അതിലുള്ള സുവിശേഷം? ചെറിയവനെ ആദരിക്കുന്നതിനായിട്ടുള്ള വലിയ ഒരു നന്മ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായ തിരുമേനിയുടെ ഇടപെടലുകളും സംസാരങ്ങളും ഒക്കെ ഒരുപാട് വരികൾക്കപ്പുറമായിട്ട് വായിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കൊരു പൂർണമായ ജീവിതം, ജീവിതത്തിന്റെ പൂർണതയിൽ എത്തുന്ന തിരുമേനിക്ക് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ പല സമയത്തും അസുഖങ്ങള് ബുദ്ധിമുട്ടുകളായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എറണാകുളത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ലിസി ഹോസ്പിറ്റലില് വൈകുന്നേരം ആയപ്പോഴത്തെ അഡ്മിറ്റായി വളരെയധികം പ്രയാസമുണ്ടായി. കാരണം ഒരു ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ട് തിരുമേനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ എന്നൊക്കെ ഒരുപാട് പ്രയാസത്തോടുകൂടി ഞങ്ങൾ ഹോസ്പിറ്റൽ വരാന്തയിൽ ഐസിയുവിന് വെളിയിലിരിക്കുകയാണ്. ഒരു ഒരു വെളുപ്പാൻ കാലമാകുമ്പോഴത്തേക്ക് തിരുമേനി കുറച്ച് സ്വസ്ഥമായി ഇത് കഴിഞ്ഞ് ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ അവസരം കിട്ടി. അപ്പൊ എന്നെ കാണുമ്പോൾ അപ്പം രാത്രിയാണോ പകലാണോ നേരം പുലർന്നു കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റലിനുള്ളിൽ മനസ്സിലാകും. തിരുമേനി എന്നോട് ചോദിച്ചു, നമുക്ക് എപ്പോഴാ ഷൂട്ടിങ്ങിന് പോകണം? ഞാൻ പറഞ്ഞു, അപ്പച്ചാ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ ക്യാൻസൽ ചെയ്തു. അല്ല, അത് ശരിയല്ലല്ലോ, നമ്മൾ നേരത്തെ പല ആൾക്കാരടുത്തും പറഞ്ഞിട്ട് അവരവരുടെ സമയം ക്രമീകരിച്ച് വെച്ചിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ല, ഈ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നുള്ളൂ, ഞാനത് പറഞ്ഞറിയും. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് തൻ്റെ പ്രയാസങ്ങളെക്കാട്ടും ഉപരിയായിട്ട് മറ്റുള്ളവരെ കുറിച്ചൊക്കെ വളരെ നിത്യജീവിതത്തിൽ തിരുമേനിക്ക് കണ്ടു പെരുമാറാൻ ഏത് സമയത്തും കഴിഞ്ഞു എന്നുള്ളതൊക്കെ തിരുമേനിയുടെ ഒരു വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തിരുമേനിയെ കുറിച്ച് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് തിരുമേനിയുടെ തിരുമേനിയുടെ ഈ പ്രായത്തിൽ തിരുമേനി നമ്മൾ കാണുന്ന തിരുമേനിയുടെ ജീവിത രീതികളൊക്കെ ഒരുപാട് അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ ഞാൻ ഞങ്ങള് പൗലോസ് തിരുമേനിയുടെ ഒക്കെ അവിടുന്ന് വളരെ ഡൽഹിയിൽ നിന്ന് വളരെ വെളുപ്പാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഫ്ലൈറ്റ് കയറി എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തിരിച്ചു മടങ്ങാൻ നേരത്ത് ഇടപ്പള്ളി ഭാഗത്ത് എത്തിയപ്പോൾ തിരുമേനി പറഞ്ഞു, ഇവിടെ ആ കടയ്ക്കകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവാം, ലുലുമാളിൽ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. അപ്പം എനിക്ക് വളരെ പുലർച്ചെ എഴുന്നേറ്റ് ചെയ്തപ്പോൾ ഞാനും വളരെ ക്ഷീണിതനാണ്. തിരുമേനി അവിടെ നിന്നു ബേബി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ക്ഷീണ അവസ്ഥ കണ്ടിട്ട് തിരുമേനി ചോദിച്ചു, എന്താ ഉറക്കം വരുന്നുണ്ടോ, ക്ഷീണമുണ്ടോ? പറഞ്ഞു ആ. അപ്പം അവിടെ വിട്ട് കയറി ചെന്ന് അപ്പം തിരുമേനി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ലോബിയിൽ തന്നെ അവിടെ പോർച്ചിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. അത് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇടതുവശത്തോട്ട് അങ്ങനെ നടക്കുമ്പം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു കോഫി ഡേയുടെ കടയുണ്ട്. അവിടെ പോയി നല്ലൊരു കാപ്പി കുടിക്കുക, ക്ഷീണമൊക്കെ മാറും. 100 വയസ്സുള്ള ഒരാളെ എനിക്ക് വഴി പറഞ്ഞു തരുവാണ് കോഫി ഇടയിലോട്ട് പോയി കാപ്പ് കുടിക്കുന്നതിനെ കുറിച്ച്. ഞാൻ ചോദിച്ചു, അപ്പച്ചനു കാപ്പി വേണോ? അപ്പം പറഞ്ഞു, ഇല്ല. അല്ല, ആ വാങ്ങിച്ചോ, ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ അതായത് തിരുമേനിയുടെ ചുറ്റുപാടുകളെ പരിസരങ്ങളെ ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം അത് അത് അതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിലല്ല, ചുറ്റുപാടത്തിനെ എല്ലാത്തിനെ മനസ്സിലാക്കുവാനായിട്ടുള്ള വലിയ ഒരു ഒരു അപ്രായം ഒരിക്കലും തിരുമേനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നില്ല. പ്രായത്തിനപ്പുറമായിട്ട് ലഭിച്ച ജീവിതം ഏറ്റവും മനുഷ്യത്വമുള്ളവനാകുവാനായിട്ട്. റസൂൽ പൂക്കുട്ടിയും തിരുമേനിയും തമ്മിൽ സംസാരിച്ചപ്പോൾ അവസാനമായിട്ട് റസൂൽ ചോദിച്ചു, 1-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം ജനിക്കുകയും 2-ാം ലോകമഹായുദ്ധം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള തിരുമേനിക്ക് ഇനിയും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു മറ്റൊരു ലോകമഹായുദ്ധം നടക്കുകയാണെങ്കിൽ, ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കും, ആരൊക്കെ തമ്മിലായിരിക്കും എന്ന് തിരുമേനി എടുത്തു വെച്ചു. തിരുമേനി എന്ന് പറഞ്ഞ മറുപടി ഇന്ന് ഞാൻ ഓർക്കുന്നു. മനുഷ്യനും മനുഷ്യത്വം നഷ്ടപ്പെട്ടവനും തമ്മിലായിരിക്കും യുദ്ധം.
മനുഷ്യത്വമുള്ളവനായി ജീവിക്കുവാനായിട്ട് ഓരോ മനുഷ്യനെയും പ്രേരിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളെ മാത്രമല്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അവസാനമായ ഒരു കാര്യം കൂടെ, തിരുമേനിയുടെ ഒരു സമരമുഖങ്ങളെ കുറിച്ചൊക്കെ എത്ര ശക്തമായിട്ടാണ് സമരമുഖങ്ങളിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് തിരുമേനി സംസാരിക്കുമ്പോൾ എത്ര ആർജവത്തോടു കൂടിയാണ് അത് നേടിയെടുക്കുവാനായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നജ്മ ഹെർത്തുള്ള മൈനോറിറ്റി മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് അന്ന് പൗലോസ് തിരുമേനി അന്ന് ആ ഷൂട്ട് ഉണ്ടായിരുന്നു തോന്നുന്നില്ല. സംസാരിക്കുമ്പോൾ മൈനോറിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി തിരുമേനി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു അത് പ്രൈം മിനിസ്റ്ററിനെ കാണുമ്പോൾ സംസാരിക്കാം, അത് ലോ മിനിസ്റ്ററാണ് അത് തീരുമാനിക്കുന്നത്. അപ്പം അല്ല അത് പ്രസന്റ് ചെയ്ത മാഡം അത് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചെങ്കിൽ ആ സംസാരത്തിലുടനീളം തിരുമേനി ഈ ഒരു പോയിന്റിൽ നിന്ന് മാറി മറ്റൊന്ന് സംസാരിക്കാൻ അവരെ കൊണ്ട് അത് പ്രസന്റ് ചെയ്യാം എന്ന് പറയുന്നിടം വരെ തിരുമേനി അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇന്റർവ്യൂ ആണല്ലോ, അപ്പം അത് ഒരേ വിഷയം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടപെട്ടൊന്ന് മാറി സംസാരിക്കാം അതൊരു പക്ഷെങ്കിൽ അതിന് കൂട്ടാക്കില്ല. വീണ്ടും ആ ഒരു ഷൂട്ടിംഗ് ആണെന്നുള്ളതിൻ്റെ രീതിയൊന്നുമല്ല, വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുക. അവസാനം അവർ പറഞ്ഞു ശരി, അവർ ആ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്താ ഇറിറ്റേറ്റഡ് ആയിട്ട് അവർ പറഞ്ഞു ശരി, ഞാൻ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം തിരുമേനി പറഞ്ഞത് ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ല എല്ലാ മൈനോറിറ്റികളും, മൈനോറിറ്റി എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻ എന്നോ മറ്റേതെന്നോ എല്ലാ മൈനോറിറ്റികളെ കുറിച്ചും സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരെയും കുറിച്ചും ഇത്രയധികം മനസ്സിൽ ചിന്തിക്കാനും അത് സംസാരിക്കാനും പ്രവർത്തിക്കാനുമായിട്ടൊക്കെ കഴിഞ്ഞ ഒരു വലിയൊരു പൂർണ്ണമായ ഒരു ജീവിതമാണ്. ഒരു നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലെ 104 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യായുസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു പ്രായം കൂടിയാണ്. ഒരുപാട് ദീപ്തമായ ഓർമ്മകൾ നൽകിയിട്ട് ഒരുപാട് മധുര സ്മരണകൾ നൽകിയിട്ട് ജീവിതത്തിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം മനുഷ്യനെന്നുള്ളതിനെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നതിനായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒരു പഠനത്തിന് വിധേയമാക്കുന്നതിന്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പഠനത്തിന് വിധേയമാക്കുന്നതിനായിട്ടൊക്കെ ഈ ഇത്തരം മീറ്റിങ്ങുകൾ ഒരു തുടർച്ചയാവട്ടെ തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് എന്നെ ഞാൻ എൻ്റെ ഒരു ആത്മീയ ഗുരുവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അപ്പച്ചന് പ്രണാമം. ഹൃദയത്തിൽ തൊട്ട വാക്കുകൾ കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തെ മഹത്തരമാക്കിയ ബ്ലസ്സി സാറിനോടുള്ള സ്നേഹവും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ലഘു ചിത്ര പ്രദർശനം നമുക്ക് കാണാം.
ശ്രീ വർഗീസ് തരകൻ അടൂർ ഭദ്രാസന ട്രസ്റ്റ് ഈ അവസരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കും. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് ത്രിമേനി, അഭിവന്യ തീത്തോസ് ത്രിമേനി, ബഹുമാനമുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ളവർ, വളരെ അഭിമാനത്തോടുകൂടിയാണ് അഭിവന്യ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്തയെ കാണുന്നത്. ഞാൻ വിവിധ സന്ദർഭങ്ങളിൽ പല ഇതര മതവിഭാഗങ്ങളുമുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏത് സഭ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്തയുടെ സഭയാണ് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി അവരിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. മാർത്തോമാ സഭ മാത്രമല്ല ലോകമെല്ലാ സഭകളും അഭിവന്യ ക്രിസോസ്റ്റം ത്രിമേനിയെ ആദരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ഈ ഒരു ചെറിയ സഭയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനിക്കാവുന്നതാണ്. അഭിവന്യ വലിയ മെത്രാപ്പൊലിത്തയുടെ ദീപ്ത സ്മരണകൾ നാം ഇത്രയും നേരം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുവാനിടയായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അത് ചില രൂപാന്തരങ്ങൾ ഉണ്ടാക്കുവാൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്ന് കേൾക്കുമ്പോഴും ചില ചില നർമ്മത്തിൽ പൊതിഞ്ഞ ചിന്തകൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഈ മാർത്തോമാ സഭയിൽ അംഗമായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചത് ഏറ്റവും ആദരണീയനായ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് ത്രിമേനിയാണ്. ത്രിമേനിയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാ സഭയിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ അടൂർ ഭദ്രാസനവും കോട്ടയം കുറിച്ച് ഭദ്രാസനത്തിൻ്റെ ചുമതല കൂടി അഭിവന്യ ത്രിമേനി നിറവേറ്റുന്നു. ആ തിരക്കിനിടയിലും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠയോടുകൂടി ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയനായ പൗലോസ് ത്രിമേനി. നമുക്കറിയാം അഭിവന്യ വലിയ മെത്രാപ്പൊലിത്ത ത്രിമേനി ആകെ മാർത്തോമാ സഭയിൽ കൈവെപ്പ് നൽകി ബിഷപ്പാക്കിയ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് ത്രിമേനി നമുക്കും ഏറ്റവും അഭിമാനമാണ്, തീർച്ചയായിട്ടും സന്തോഷമാണ്. അഭിവന്യ തിരുമേനിയോടുള്ള ആത്മാർത്ഥമായ നന്ദി ഭദ്രാസനത്തിൻ്റെ അറിയിക്കും. ഈ അനുസ്മരണ സന്ദേശത്തിന് സമ്മേളനത്തിന് സന്ദേശം നൽകിയ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് ത്രിമേനി, തീത്തോസ് ത്രിമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭദ്രാസനത്തിലെ ഒരംഗമാണ്. അഭിവന്യ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ചില സ്പർശനങ്ങൾ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ അഭിവന്യ തീത്തോസ് ത്രിമേനിയും ഇപ്പോൾ ക്രിസോസ്റ്റം ത്രിമേനിയെ പോലെ തന്നെ പല നർമ്മത്തിൽ പൊതിഞ്ഞ നല്ല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടത് നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും വളരെ കാര്യക്ഷമതയോടുകൂടി നല്ല അദ്ദേഹത്തിനോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ പങ്കുവെക്കുവാൻ അഭിവന്യ തോമസ് മാർ തീത്തോസ് ത്രിമേനി കാണിച്ച നല്ല താല്പര്യത്തിന് ഈ ഭദ്രാസനത്തിൻ്റെ പേരുള്ള നന്ദി ആത്മാർത്ഥമായി അറിയിക്കുന്നു. അനുസ്മരണ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ തോമസ് സാർ, ശ്രീ തോമസ് സാറിനെ പ്രത്യേകം ക്ഷണിച്ചത് അഭിവന്യ നമ്മുടെ എബ്രഹാം മാർ പൗലോസ് ത്രിമേനി എപ്പിസ്കോപ്പ ത്രിമേനിയാണ്. തീർച്ചയായിട്ടും മാർത്തോമാ സഭയോട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിത്വമാണ്. സാറിൻ്റെ തീക്ഷ്ണതയുള്ള വാക്കുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ, പണ്ഡിതൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ നിറസാന്നിധ്യമായി നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുരേഷ് സാർ. 20 വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു 2002 മാർത്തോമാ യുവജന സഖ്യം അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അന്ന് ഭദ്രാസന യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട സുരേഷ് സാറാണ് നിർവഹിച്ചത്. ഞാൻ അന്ന് ഈ ഭദ്രാസനത്തിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും വളരെ തീക്ഷ്ണതയോടുകൂടി നിലനിൽക്കുന്നു. ഓരോ കാലങ്ങളിലും കാലാകാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അഭിവന്യ തിരുമേനിയോടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അദ്ദേഹത്തിനോട് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും കൃത്യസമയത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നല്ല വാക്കുകൾ അദ്ദേഹത്തിന് കേൾക്കുവാൻ ഇടയാക്കുകയും ചെയ്തു.
അടൂർ ഭദ്രാസനത്തിന്റെ പേരുള്ള ആത്മാർത്ഥമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വികാരി ജനറലായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വീരറവൻ ടി കെ മാത്യു അച്ഛൻ, ഡയസ്സും സെക്രട്ടറി ബഹുമാനപ്പെട്ട വി കുഞ്ഞുകോശി അച്ഛൻ, നിയുക്ത ഡയസ്സും സെക്രട്ടറി ബേബി ജോണച്ചൻ ഒക്കെ ഈ അച്ഛന്മാരുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കുന്നു. അനുസ്മരണ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ബ്ലേസി സാർ മാർത്തോമ സഭയുടെ ഒരഭിമാനമാണ് പ്രിയപ്പെട്ട ബ്ലേസി സാറും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഈ വലിയ മെത്രാപോലത്തെ ലോകമെങ്ങും അറിയിക്കുവാൻ, അഫ്രപ്പാളിയിലൂടെ മറ്റ് സമൂഹത്തിലൂടെ എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. അദ്ദേഹവും മാർത്തോമ സഭയ്ക്ക് ഒരഭിമാനമായി കാണുന്നു. തീർച്ചയായിട്ടും അദ്ദേഹവും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് മാർത്തോമ സഭ അടൂർ ഭദ്രാസനത്തിന്റെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ബിഷപ്പ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പ്രവർത്തിക്കുന്ന സോജിയം തോമസ് അച്ഛൻ അച്ഛനും, അച്ഛൻ ഇപ്പോൾ സെക്രട്ടറിയായിട്ട് തന്റെ പ്രവർത്തനത്തിൽ പ്രവേശിച്ചതേ ഉള്ളൂവെങ്കിലും വളരെ ആത്മാർത്ഥമായി ഈ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയോടുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നു. അച്ഛനോടുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച കായങ്ങളും സെന്ററും ഉള്ള ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയായ ഡോൺ ശ്യാമ എബ്രഹാം അച്ഛൻ ടീമിനോടും, അതുപോലെ തേവലക്കര സെന്ററിലുള്ള ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയായ ജോജി കെ മാത്യൂസ് അച്ഛനോടും ടീമംഗങ്ങളോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ സീനിയർ പി എൻ അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സീനിയർ വൈദിക ശ്രേഷ്ഠർ, സഭാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഡി എസ് എമാൻസിയോടും ഡയറക്ടർ റവറൻ ആശിഷ് അച്ഛനോടും, പ്രിയപ്പെട്ട അഭിജിത്ത്, ശ്രീ ഷെറിൻ തുടങ്ങിയ ടീം അംഗങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ ചാനലുകൾ അബ്ബ ഗ്ലോറിയ കാദേസ് ഈ ചാനലുകൾ എവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട തേവലക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവാങ്ങും കൂടിയായ പ്രിയ എബിസാറിനോടുള്ള നന്ദി ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. കോ ഹോസ്റ്റ് ആയി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട റവൻ സുബിൻ അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ അഭിവന്യ തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘു ചിത്രീകരണം നടത്തുവാൻ നേതൃത്വം നൽകിയ തേവലക്കര ഹെബ്രോൻ ഇടവാങ്ങും കൂടിയായ ഡോക്ടർ സാമിനോടും കീബാൻഡിനോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച ഇടവജനങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ, ഭദ്രാസനത്തിലെ മറ്റ് നേതൃത്വ വിവിധ ഇതര വിഭാഗത്തിലുള്ള എല്ലാവരുമുള്ള നന്ദി ആത്മാർത്ഥമായി സ്നേഹത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ യോഗ നടപടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു യോഗത്തിൽ യോഗത്തെമ്പാടും നിന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി റവറൻ വി കുഞ്ഞുകോശി അവരുടെ ആദരപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, ഈ മനോഹരമായ സന്ധ്യ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രിച്ചു. നൂറ്റാണ്ടിലധികമായി സഭയെയും സമൂഹത്തെയും ജനത്തെയും ദൈവത്തെയും സ്നേഹിച്ച അഭ്യന്യ വലിയ മെത്രാപ്പോലിത്തയുടെ ആ സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ ഉണക്കിക്കൊണ്ട് എപ്രകാരം ആ സ്മരണ നിലനിർത്താൻ കഴിയും എന്ന് ഇന്ന് ഈ മധുര സ്മരണയിൽ കൂടെ ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കഴിഞ്ഞുപോയ ഒരു ജീവിതമല്ല, ഇന്നും ഞങ്ങളുടെ മുന്നിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതം തന്നതാകുന്ന നല്ല നല്ല നന്മയുടെ അനുഭവങ്ങളും കർത്താവെ, നന്മ കൊണ്ട് ലോകത്തെ നേടുവാൻ ഞങ്ങൾക്ക് തരുന്നില്ല ആഹ്വാനങ്ങളും ഭദ്രാസനവുമായി പകർത്തിക്കൊണ്ട് കർത്താവെ, തുടർന്നുള്ള ക്രമീകരണങ്ങളിലെ പങ്കാളികളാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എന്നും മറയാത്ത, മാറാത്ത, മായാത്ത വ്യക്തിത്വത്തിന് മുന്നിൽ ഞങ്ങളുടെ തലകളെ നമിച്ചുകൊണ്ട് ഞങ്ങൾക്കും തുടർന്നുള്ള സമൂഹത്തിനും എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ആ ജീവിതം ഇന്ന് ഞങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്നു. ആ ജീവിതത്തിന്റെ എല്ലാം നല്ല അനുഭവത്തിനായി ഞങ്ങളുടെ അടൂർ ഭദ്രാസനത്തിന് വേണ്ടിയും അടൂർ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന അഭിവന്യ പൗലോസിനും എനിക്ക് വേണ്ടി, ഈ ഭദ്രാസനത്തിലെ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട തീത്തോസിനും എനിക്ക് വേണ്ടി, ഇന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കർത്താവെ സ്മരണകൾ പുതുക്കിയ കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി
യേശുപ്പച്ച, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വന്ദിക്കുന്നു, തിരുസന്നിധിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. തുടർന്നുള്ള എല്ലാ ജീവിത അനുഭവത്തിലും കർത്താവിന്റെ തിരുകാരനെ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാം ഇപ്പോഴും ഒരുക്കണമേ എന്ന് തന്ന എല്ലാം നടത്തിപ്പിനായി സ്തോത്രം. പിരിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെല്ലാം സഹായിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവേ സുവിശുദ്ധയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും പ്രിയതയെ നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളോടും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഇടവുകളോടും സ്ഥാപനങ്ങളോടും ദേശത്തോടും ദേശവാസികളോടും പിന്നെ നമുക്ക് വിവിധ പ്രകാരമാണ് ആലോചിക്കുന്നതെന്നും സഹായിച്ചു ഈ സമ്മേളനത്തെ സമ്പൂർണമാക്കിയ ഏവരോടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്.